മഹാത്മാഗാന്ധി സർവകലാശാല ലൈബ്രറി നടത്തുന്ന വെബിനാറുകളിലേക്ക് എല്ലാവർക്കും ഹൃദയംഗമമായ സ്വാഗതം. ഈ കഴിഞ്ഞ വനിതാ ദിനത്തിനോടനുബന്ധിച്ച് നടത്താൻ ഉദ്ദേശിച്ചിരുന്ന പരിപാടിയാണിത്. മലയാള സാഹിത്യത്തിലെ സ്ത്രീ കേന്ദ്രീകൃത കൃതികൾ എന്ന വിഷയത്തെ കുറിച്ചുള്ള ഒരു സംവാദമായിട്ടാണ് ഇത് നടത്താൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ അപ്പോഴാണ് ലോകമാകെ നിശ്ചലമാക്കിക്കൊണ്ടുള്ള കൊറോണ വൈറസിന്റെ വരവ്. എവിടെ ഞാൻ അങ്ങനെയാണ് ഇതൊരു വെബിനാറിന് വെബിനാർ രൂപത്തിൽ നടത്താൻ നാം തീരുമാനിക്കുന്നത്. മലയാള സാഹിത്യത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ അതിന്റെ ആദ്യ കാലഘട്ടങ്ങളിലാണ് മികച്ച തന്റേടവും താൻ പോരുന്നയും വ്യക്തിത്വമുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നതെന്ന് നമുക്ക് കാണാം. ചന്ദുമേനോന്റെ ഇന്ദുലേഖയും സുഭദ്രയും മറ്റും ഉദാഹരണങ്ങളാണ്. കാലം കടന്നു പോയതോടെ സ്ത്രീയുടെ ബലഹീനതയിലും കരളതയിലും കണ്ണുനീരിലുമൊക്കെയാണ് സാഹിത്യം തന്റെ കണ്ണും മനവും ഊന്നിയത്. അങ്ങനെയുള്ള സാഹിത്യത്തിന്റെ കുത്തൊഴുക്കിലും വ്യക്തിത്വമുള്ള കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച സാഹിത്യം വളരെ വിരളമായെങ്കിലും ഉണ്ടായിക്കൊണ്ടിരുന്നു. അങ്ങനെയുള്ള സാഹിത്യത്തെ കുറിച്ചുള്ള അന്വേഷണമാണ് ഇങ്ങനെ ഒരു സംവാദത്തിന്റെ അടിസ്ഥാനമായത്. ഈ വെബിനാറിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരി ശ്രീമതി കെ രേഖയാണ്. കഴിഞ്ഞ വർഷത്തെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് കൂടിയായ രേഖ മാഡത്തിന്റെ വില്ലുവണ്ടി എന്ന കഥ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കേരളീയ സമൂഹം വളരെയധികം ചർച്ച ചെയ്തതാണ്. മാവേലിക്കര ബിഷപ്പൂർ കോളേജിലെ അധ്യാപികയായ ശ്രീമതി കെ രേഖയെ ഏറ്റവും ആദരവോടെ ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സംവാദം ആസൂത്രണം ചെയ്തപ്പോൾ സർവകലാശാലയിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ജീവനക്കാരെയും സ്ത്രീ കേന്ദ്രീകൃത രചനകളുടെ അടിസ്ഥാനത്തിൽ പ്രബന്ധങ്ങൾ രചിക്കുന്നതിന് ലൈബ്രറി ക്ഷണിച്ചിരുന്നു. അങ്ങനെ ഏകദേശം 14 പ്രബന്ധങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. ഈ പ്രബന്ധങ്ങളെ അവലോകനം ചെയ്ത് സംസാരിക്കുന്നത് പ്രശസ്ത നിരൂപകനും എം ജി സർവകലാശാലയിലെ സ്കൂൾ ഓഫ് ലെറ്റേഴ്സിലെ പ്രൊഫസറുമായ ഡോക്ടർ പി എസ് രാധാകൃഷ്ണൻ സാറാണ്. മികച്ച സിനിമാ നിരൂപണ ഗ്രന്ഥത്തിനുള്ള ദേശീയ അവാർഡ് ജേതാവ് കൂടിയായ ഡോക്ടർ പി എസ് രാധാകൃഷ്ണൻ സാറിനെ ഈ വെബിനാറിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ വെബിനാർ ഈ പ്രബന്ധം അവതരിപ്പിച്ച ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ആദ്യമായി മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് പ്രശസ്ത കഥാകാരി ശ്രീമതി കെ രേഖയെ ക്ഷണിക്കുന്നു. നമസ്കാരം. മഹാത്മാഗാന്ധി സർവകലാശാല ലൈബ്രറി നടത്തുന്ന ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. സ്ത്രീ കേന്ദ്രീകൃത രചനകൾ മലയാളത്തിൽ എന്നതാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്ന വിഷയം. തിരുവാതിരപ്പാട്ടുകളും ഭക്തികാവ്യങ്ങളും സ്തോത്രകാവ്യങ്ങളും രചിച്ചിരുന്ന ഒരു സ്ത്രീ എഴുത്തുകാർ ഒരു സംഘം സ്ത്രീ എഴുത്തുകാരിൽ നിന്ന് ലൈംഗിക തൊഴിലാളികളുടെയും ക്യാബറ ഡാൻസർമാരുടെയും ട്രാൻസ്ജെൻഡർമാരുടെയും ആവിഷ്കാരം നടത്തുന്ന പുതിയ കാലത്തെ സ്ത്രീ എഴുത്തിലേക്ക് നമ്മുടെ സാഹിത്യം വളർന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ സ്ത്രീ കേന്ദ്രീകൃത രചനകളെ വിലയിരുത്തുന്നത്. മലയാളത്തിലെ സ്ത്രീ എഴുത്തിന് നമ്മൾ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും എന്നും രണ്ട് ധാരകളുണ്ട്. ഒരു ധാര സമൂഹത്തിലെ പുരുഷ കേന്ദ്രീകൃത വ്യവസ്ഥിതിയെ അല്ലെങ്കിൽ പുരുഷന്റെ പുരുഷാധിപത്യ മൂല്യങ്ങളെ അത്രയൊന്നും അലോസരപ്പെടുത്താതെ ഒരു ധാര, മറുവശത്ത് ഇത്തരത്തിലുള്ള മൂല്യങ്ങളെ അല്ലെങ്കിൽ നിയമവ്യവസ്ഥയെ ധിക്കരിച്ചുകൊണ്ട് മറുവശത്ത് മറ്റൊരു ധാര. ഇതിൽ ഒരു പക്ഷം വളരെ പ്രബലരെന്നോ മറുപക്ഷം മിടുക്കരെന്നോ മറ്റൊരു ധാര അവര് ആ പക്ഷത്തുള്ള എഴുത്തുകാർ ദുർബലരെന്നോ ഇതിനർത്ഥമില്ല. രണ്ടു പക്ഷത്തും മികച്ച സാഹിത്യകൃതികൾ ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷത്തെ സാഹിത്യകൃതികളിൽ ചിലപ്പോഴെങ്കിലും മുദ്രാവാക്യങ്ങളെ അത് പതിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഇപ്പോൾ 40
ഞങ്ങളെപ്പോലുള്ള ഒരു എഴുത്തുകാർ 90s എഴുതി തുടങ്ങിയ ഒരു സംഘം എഴുത്തുകാർ അക്കാലത്ത് മാതൃഭൂമിയിൽ ഒരു പ്രധാന ചർച്ച ഉണ്ടായിരുന്നത് ഫെമിനിസത്തെ കുറിച്ചായിരുന്നു. അപ്പോൾ നമ്മളെയൊക്കെ അമ്പരപ്പിച്ചുകൊണ്ട് ഏറ്റവും നമ്മളെ അമ്പരപ്പിച്ചുകൊണ്ട് ഉണ്ടായ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും ഞാൻ ഫെമിനിസ്റ്റ് അല്ല എന്ന് പറയാൻ പല സ്ത്രീ എഴുത്തുകാരികളും ഉത്സാഹിക്കുന്നത് പോലെ കണ്ടിട്ടുണ്ട്. വളരെ ആവേശപൂർവ്വം ഞാൻ ഒരു ഫെമിനിസ്റ്റ് അല്ല എന്ന് പറയുന്നത് അത് പുരുഷ സമൂഹത്തെ ഭയന്നുകൊണ്ടുള്ള ഒരു തരത്തിലുള്ള സമീപനമായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ പുതിയ കാലത്തെ എഴുത്തുകാർ അല്ലെങ്കിൽ പുതിയ അതിനുശേഷം വന്ന ഒരു തലമുറ, ഞാൻ ഒരു സ്ത്രീപക്ഷ എഴുത്തുകാരിയാണെന്ന് പറയുന്നതിൽ, അല്ലെങ്കിൽ ഏറ്റവും പുതിയ തലമുറയിലെ എഴുത്തുകാർ ഞാൻ ഒരു സ്ത്രീപക്ഷ സമീപനമുള്ളയാളാണ് എന്ന് പറയുന്നതിൽ, അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അത് അങ്ങനെ ഒരു കുറവ്, അപ്പം നമ്മളൊക്കെ അമ്പരന്ന് പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇത് ഒരു എഴുത്ത് ഒരു മോശമാണ്, സ്ത്രീപക്ഷ എഴുത്തുകൾ മോശമാണെന്ന് പറയുന്നത്? സാറ് ടീച്ചറെ പോലുള്ളവര് നമ്മൾ അക്കാലത്താണല്ലോ പാപത്തറയും ഫെമിനിസ്റ്റും ഒക്കെ വളരെ ചർച്ച 90s അത് വളരെ സജീവമായിട്ട് ചർച്ചയ്ക്ക് വരുന്നത്. നമ്മൾ മലയാള സാഹിത്യത്തിൽ തന്നെ ഈ രണ്ട് ധാരകളെ കുറിച്ച് പറയുമ്പോൾ, ഒരു വശത്ത് നമ്മളെപ്പോഴും നമ്മൾ രണ്ട് ഈ ചർച്ചകൾ തുടങ്ങുമ്പോൾ എപ്പോഴും ഫെമിനിസത്തെ കുറിച്ചുള്ള ചർച്ചകൾ ഏറ്റവും സജീവമായിട്ട് വരുന്ന ഒരാളാണ് നമ്മുടെ സരസ്വതിയമ്മയാണ് ഒരു ഫെമിനിസത്തിന്റെ ഒരു തലത്തൊട്ടമ്മ എന്ന് തന്നെ പറയുന്നു. പക്ഷെ മലയാളത്തിലെ ആദ്യത്തെ കഥയായ എം സരസ്വതി ഭായിയുടെ തലച്ചോറില്ലാത്ത സ്ത്രീകൾ എന്ന കഥയിൽ തന്നെ ഈ തരത്തിൽ എന്ത് സ്ത്രീയുടെ ഒരു സർഗാത്മകലോ, ഒരു സ്ത്രീക്ക് സർഗാത്മകലോക ആവിഷ്കരിക്കാൻ അവളുടെ അനുഭവങ്ങൾ ആവിഷ്കരിക്കാനുള്ള ബുദ്ധിയോ അതിന്റെ ശക്തിയോ ഇല്ലെന്നുള്ള തരത്തിലുള്ള ഒരു ഒരു ചർച്ചയാണ് കഥയില് മലയാളത്തിലെ ആദ്യത്തെ കഥയിൽ വരുന്നത്. അപ്പോൾ അത് മുതൽ ഇങ്ങോട്ട്, അപ്പോൾ ആദ്യ കഥ മുതൽ നമ്മൾ സ്ത്രീയുടെ ബുദ്ധിയെയും പ്രതിഭയെയും ഒക്കെ വിലയിരുത്താൻ തുടങ്ങുന്നുണ്ട്. നമ്മൾ സ്ത്രീയുടെ എപ്പോഴും ഒരു പരിമിതിയായിട്ട് നമ്മൾ പറയാറുള്ളത്, ഇപ്പൊ ലളിതാംബിക അതർജനത്തെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയും അതർജനം സിനിമാ നോട്ടീസുകളുടെ പുറകിലാണ് കുറിച്ചുകൊണ്ടിരുന്നത്, സിനിമാ നോട്ടീസുകളുടെ പുറകിലാണ് അവര് തന്റെ സാഹിത്യ രചനകൾ നടത്തിയിരുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇങ്ങേയറ്റത്ത് നമ്മളിപ്പോ ഈയിടെ വളരെ ശ്രദ്ധേയമായ ഒരു അഭിമുഖമായിരുന്നു അർഷിത മരിക്ക, ഈയിടെയല്ല ഒരു ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അർഷിതയെ ഷിഹാബുദ്ദീൻ പൊയ്ത്തൻകടവ് ഇന്റർവ്യൂ ചെയ്തപ്പോ അർഷിത പറയുന്നുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് നിങ്ങളുടെ കഥകൾ ഇത്ര ചെറുതായത് എന്ന് അർഷിതയോട് ചോദിച്ചപ്പോൾ അർഷിത പറഞ്ഞ മറുപടി, എനിക്ക് എഴുതാൻ കിട്ടിയിരുന്ന കടലാസ് അത്ര കുറവായിരുന്നു, അത്ര കുറഞ്ഞ കടലാസിൽ മാത്രമേ എനിക്ക് രചന നടത്താൻ അനുവാദമുണ്ടായിരുന്നു, ഇത്രയും ചെറിയ ഒരു കുറച്ച് സ്ഥലത്ത് മാത്രം എഴുതാൻ നിർബന്ധിക്കപ്പെട്ട ഒരാളെന്നതുകൊണ്ട് അത്രയും കുറഞ്ഞ വാക്കുകളിൽ കുറഞ്ഞ ഏറ്റവും ശക്തമായ അനുഭവങ്ങൾ ആവിഷ്കരിക്കാൻ നിർബന്ധിക്കപ്പെട്ടു എന്നതുകൊണ്ടാണ് തന്റെ രചനകൾ ഇത്രയും ചെറുതായി പോയത് എന്ന് അർഷിത പറഞ്ഞിട്ടുണ്ട്. അത് തനിക്ക് കിട്ടിയ ആ വിഭവത്തിന്റെ, തനിക്ക് കിട്ടിയ ആ ഒരു പരിമിതിയാണ് തന്റെ സൃഷ്ടിയെ ചെറുതാക്കിയത് എന്നാണ്. അല്ലെങ്കിൽ അർഷിതയെ പോലുള്ളവരും വലിയ നോവലുകൾ എഴുതിയില്ല. ഒരു അന്തർജനം തന്നെ 60s ശേഷമാണ്, 60 വയസ്സിന് ശേഷമാണ് അന്തർജനത്തിന്റെ ശ്രദ്ധേയമായ അഗ്നിസാക്ഷി എഴുതുന്നത്. അന്ന് അതിലെ അവസാനം അന്തർജനം പറയുന്നുണ്ട്, നമ്മളെ പോലുള്ള എഴുത്തുകാരികൾക്ക് കിട്ടുന്ന നമുക്ക് പോലെ ചെറിയ കവിതയോ അനുഭവ കുറിപ്പുകളോ കഥകളെ എഴുതാൻ പറ്റുന്നുള്ളൂ, നോവൽ പോലെ ഒരു വലിയ സാഹിത്യ രൂപത്തിൽ സൃഷ്ടി നടത്താൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. കാരണം നമുക്ക് കിട്ടുന്ന ഇത്തരത്തിലുള്ള നമ്മളീ അനുഭവങ്ങളുടെ കുറവുകൾ മാത്രമല്ല, അനുഭവത്തിന്റെ കുറവ് മാത്രമല്ല അവിടെ തടസ്സമായി നിൽക്കുന്നത്, അനുഭവത്തെക്കാൾ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള വിഭവങ്ങൾ, തന്റെ സാഹചര്യം, കുടുംബ സാഹചര്യം. നമ്മളെപ്പോഴും ഫെമിനിസത്തെ കുറിച്ചുള്ള ചർച്ച വരുമ്പോൾ എപ്പോഴും വെർജീനിയ വൂൾഫിന്റെ എഴുത്തുകാർക്ക് സ്വന്തം എഴുത്തുകാരിക്ക് ഒരു മുറിയെ കുറിച്ച് എപ്പോഴും ചർച്ച ചെയ്യും. അതിൽ തന്നെ അന്ന് അവരത് പറയാനിടയായ സാഹചര്യത്തെ കുറിച്ച് പറയുന്നത് നമ്മൾ ഷേക്സ്പിയറിന്റെ സഹോദരിയെ കുറിച്ച്, അവര് ഷേക്സ്പിയറിനെ പോലെ തന്നെ പ്രതിഭാശേഷിയുള്ള ഒരു സ്ത്രീയായിരുന്നു, അവർക്ക് എഴുതാൻ പറ്റാത്തതിനെ കുറിച്ചുള്ള ഒരു ചിന്തയിൽ നിന്നാണ് അവര് അതിനെ കുറിച്ച് പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മളുടെ സ്വന്തമായ മുറികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നും രാജലക്ഷ്മിയെ പോലുള്ള ഒരു എഴുത്തുകാരി എന്തുകൊണ്ടാണ് അവർ ആത്മഹത്യ ചെയ്തത്, അവരെ ഈ ഒറ്റപ്പെട്ട ഒരു മുറി തന്നെയല്ലേ അവരെ ആത്മഹത്യയിലേക്ക് നയിച്ചത്, ലോകം അവരെ ഒറ്റപ്പെടുത്തി പ്രതിഭാശേഷി തെളിയിക്കാൻ ശ്രമിച്ചപ്പോൾ ലോകം അവരെ ഒരു ഒറ്റപ്പെട്ട മുറിയിലേക്ക് തള്ളി അവർക്ക് ഒരു ആത്മഹത്യയുടെ ഒരു കയർക്കുരുക്ക് അവർക്ക് നീട്ടിക്കൊടുക്കുകയല്ലേ ചെയ്തത്, നേരത്തെ പറഞ്ഞ ആ സ്വാതന്ത്ര്യത്തിന്റെ മുറി തന്നെയാണ് അവരെ ഒറ്റപ്പെടുത്തലിന്റേതായ ഒരു ലോകത്തേക്ക് തള്ളിവിട്ടത് എന്ന്. അതുപോലെ നമ്മളിവിടെ സ്ത്രീ കേന്ദ്രീകൃത രചനകൾ എന്ന് പറയുന്നത്, ലോക സാഹിത്യത്തിലെ സ്ത്രീ കേന്ദ്രീകൃത രചനകൾ നോക്കുമ്പോൾ നോവൽ, ലോകത്തിലെ ആദ്യത്തെ നോവൽ സാമുവൽ റിച്ചാർഡ്സന്റെ പമേല, അതൊരു സ്ത്രീയാണ് അവിടെ കേന്ദ്ര കഥാപാത്രം.
മലയാളത്തിലെ ആദ്യത്തെ നോവലിന്റെ കാര്യം വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ അത് കുന്തലത, മലയാളത്തിലെ ഒരു കേന്ദ്ര കഥാപാത്രത്തിലൂടെ കുന്തലതയാണ്, അല്ലെങ്കിൽ ലക്ഷ്മണ മുത്താദി നോവലിലെ കേന്ദ്ര കഥാപാത്രം ഇന്ദുലേഖയാണ്. അപ്പോൾ സ്ത്രീയുടെ അനുഭവങ്ങൾക്ക് പുരുഷൻ ഒരു മൂല്യം കാണുന്നുണ്ട്, പുരുഷ സ്ത്രീയുടെ അനുഭവങ്ങളുടെ ഒരു സാധ്യത പുരുഷൻ കണ്ടെടുക്കുന്നുണ്ട്. പക്ഷെ സ്ത്രീ അനുഭവ സ്ത്രീ അവളുടെ അനുഭവം ആവിഷ്കരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ അവളെ ആദ്യഘട്ടം ഈ പറഞ്ഞതുപോലെ വെൺമണി പറയുന്നുണ്ടല്ലോ, ഈ തോട്ടക്കാട്ടി കവമ്മയോട് പറയുന്നില്ലേ, കവനമണി കവയ്ക്കട്ടെ കാണട്ടെ വട്ടം എന്ന് പറഞ്ഞ് അശ്ലീലം കൊണ്ടവളെ തടയാൻ നോക്കും. പിന്നെ രണ്ടാം ഘട്ടത്തില് മാധവിക്കുട്ടിയൊക്കെ പലപ്പോഴും പറയുന്നത് അവർക്ക് അവരുടെ ആ ലൈംഗിക ജീവിതത്തെ, അവരുടെ ജീവിതത്തെ ഇത്തരത്തിൽ അനുഭവ അവരുടെ കഥാപാത്രങ്ങൾ മിഷനേരെ കൊണ്ട് പൂവായും പൂമ്പാറ്റയായും ഒക്കെ പറക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയുടെ പുതിയ കാലം. നമ്മൾ പറഞ്ഞു ലളിതാംബിക അന്തർജലത്തെ പോലുള്ള ഒരു സിനിമാ നോട്ടീസിന്റെ പുറകിലാണ് എഴുതിയത്. അക്ഷിതയെ പോലുള്ളവർക്ക് പേപ്പറുകൾ എഴുതാനുള്ള പേപ്പറുകൾ ലഭ്യമല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. പക്ഷെ പുതിയ കാലത്ത്, പുതിയ ടെക്നോളജിയുടെ ഒരു കാലത്ത്, വിരൽ തുമ്പുകളിൽ നമുക്ക് സാങ്കേതിക വിദ്യയും അക്ഷരങ്ങളും പിറവിയെടുക്കുന്ന പുതിയ കാലത്ത് സ്ത്രീയുടെ ഒരു ലോകം എങ്ങനെയാണെന്ന് നമുക്ക് വളരെ കൗതുകത്തോടുകൂടി കാണാം. കാരണം നമ്മളിപ്പോ ഒരു സ്ത്രീ സാഹിത്യ മാസികകളുടെ ഒരു കവർ പടമായിട്ട് ഒരു സ്ത്രീ എഴുത്തുകാരിയുടെ ഒരു പടം വന്നാൽ നമ്മൾ അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. അത് അവളുടെ അവൾ സുന്ദരിയായത് നമ്മുടെ പ്രശസ്തരായ ഒരു എഴുത്തുകാരൻ തന്നെ പറഞ്ഞു, മലയാളത്തിലെ എഴുത്തുകാരികൾ സുന്ദരികളായതുകൊണ്ടാണ് അവരുടെ കൃതികൾ സ്വീകരിക്കപ്പെടുന്നത്. അത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു വ്യാഖ്യാനമായിട്ട് തോന്നി. അതുപോലെ ഇപ്പൊ ഒരു കവർ പടമായിട്ടൊരു എഴുത്തുകാരി വരികയാണെങ്കിൽ അവര് പത്രാധിപരെ സ്വാധീനിക്കുന്നത് കൊണ്ടാണ്, അല്ല അവരവരുടെ സൗന്ദര്യം ഉപയോഗപ്പെടുത്തിയിട്ടാണ് അതിന്റെ കവർ പടമായിട്ട് വരുന്നത്. ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പലപ്പോഴും വരുന്നത് അത് സർഗാത്മകതയ്ക്ക് പുറത്തുള്ള ഒരു കാര്യമാണ്. പക്ഷെ സർഗാത്മകതയുടെ ലോകത്ത് പലതരത്തിലുള്ള ആക്രമണങ്ങൾ നേരിടുന്നുണ്ട്. പലതരത്തിലുള്ള, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മാധവിക്കുട്ടി നേരിട്ട ഒരു ആക്രമണമില്ല. ഇപ്പൊ നമ്മുടെ സരസ്വതി അമ്മ ഒരു ആഭ്യം ഒരു തന്റെ കൃതിക്ക് ഒരു അവതാരികയ്ക്ക് വേണ്ടി ലളിതാംബിക അന്തർജനത്തെ സമീപിച്ചപ്പോൾ അവർ എഴുതി കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട്, അവർ ജീവിച്ചിരുന്ന കാലത്ത് ഇപ്പൊ ഫെമിനിസത്തിന്റെ ഒരു തലതൊട്ടമ്മയായിട്ട് കണക്കരുതപ്പെടുന്ന ഈ സരസ്വതി അമ്മയുടെ കാലഘട്ടത്തിൽ അവരെ ഒരു അവതാരിക പോലും എഴുതി കൊടുക്കാത്ത അത്ര രീതിയിൽ, അത്രയും ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അംഗീകരിക്കപ്പെടാതിരുന്ന ഒരു എഴുത്തുകാരിയാണ്. അപ്പോൾ സ്ത്രീ എഴുത്തുകാർക്ക് പലപ്പോഴും അവരുടെ കൃതികൾ അംഗീകരിക്കപ്പെടുന്നത് ഒരുപക്ഷെ കാലത്തിന് ശേഷമാവാം, അല്ലെങ്കിൽ ഇപ്പൊ ഫെമിനിസ്റ്റുകൾ വളരെ അവഗണനയോടുകൂടി തരും, അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് ആയിട്ട് കരുതപ്പെടാത്ത ഒരു എഴുത്തുകാരിയാണ് ബാലാമണി, അത്തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടാത്തത്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് മലയാളത്തിലെ ഏറ്റവും മികച്ച ഒരു ഒരു സ്ത്രീപക്ഷ സമീപനം, വിട്ടയക്കുക കൂട്ടിൽ നിന്ന് എന്നെ ഞാൻ, കുട്ടുവാനിൽ പറന്നു നടക്കട്ടെ, കാണുന്നതുണ്ടതാ തെല്ലകലത്തിനൻ ജന്മഭൂമിയാം കാനൻ മോഹനം എന്ന് പറയുന്ന ആ മലയാളത്തിലെ അതൊരു അത്തരത്തിലുള്ള ഒരു ഏറ്റവും മനോഹരമായ ഒരു ഫെമിനിസ്റ്റ് കവിത എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായത് ബാലാമണി അമ്മയിൽ നിന്നാണ്. പലപ്പോഴും എനിക്ക് മലയാളത്തിലെ ഫെമിനിസത്തിനെ കുറിച്ചുള്ള ചർച്ചകൾ പലപ്പോഴും ഒരു അന്ധത ബാധിച്ചതാണെന്ന് തോന്നുന്നു. ഇത്തരത്തിൽ ഒരു ഒരു ഏകപക്ഷീയമാണ് അതിന് പലപ്പോഴും ഇത്തരത്തിലുള്ളവരെ ഒഴിവാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ധാരയിൽ ഏറ്റവും അവരെപ്പോഴും മിടുക്കരായി കണക്കാക്കുന്നത് ഈ വെല്ലുവിളികളും മുദ്രാവാക്യങ്ങളും നിറഞ്ഞ ഒരു ലോകത്ത് മാത്രമാണ്. ഇത്തരത്തിൽ സൗമ്യമായ പാതയിലൂടെ കടന്നു പോകുന്നവരും വളരെ തീവ്രമായിട്ടുള്ള സാഹിത്യ കൃതികൾ എഴുതിയിട്ടുണ്ട്, രചിച്ചിട്ടുണ്ട്. അപ്പം പുതിയ ഒരു ഈ ടെക്നോളജിയുടെ ഈ കാലഘട്ടത്തിൽ നമ്മളിപ്പോഴും ഇത്തരത്തിലുള്ള സ്ത്രീകളെ, ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഏത് നമുക്ക് നിമിഷ നേരം കൊണ്ട് എവിടെയും നമ്മുടെ കവിത പ്രസിദ്ധീകരിക്കാം, കഥ പ്രസിദ്ധീകരിക്കാം. ഇപ്പൊ സ്ത്രീയുടെ ഒരു കവിത ശ്രദ്ധിക്കപ്പെട്ടാൽ ഉടനെ നമ്മൾ പറയും അത് ഇത്തരത്തിലുള്ള, അത് ഇന്നത് കൊണ്ടാണ്, ഇന്ന കാരണങ്ങൾ കൊണ്ടാണ്. നമ്മൾ മുഖത്തരെ പോലുള്ള ഒരു എഴുത്തുകാരൻ തന്നെ പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും, എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത് എന്നത്. അതും ഈ പുതിയ സാങ്കേതിക പുതിയ ടെക്നോളജി പുതിയ ഈ സ്പേസിലേക്ക് വരെ സ്ത്രീകൾ പോകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇത്തരത്തിൽ വ്യാഖ്യാനിക്കുന്നതിന്റെ ഒരു വൈരുദ്ധ്യം എന്നെ അമ്പരപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ ചർച്ചകൾ നമുക്ക് ഫലപ്രദമായിട്ട് പിന്നീട് നടത്താവുന്ന നന്ദി രേഖ മാഡം. ഇതിനെക്കുറിച്ച് പങ്കെടുത്തവർക്ക് സംശയങ്ങൾ ഏറെ ഉണ്ടാകാം. പക്ഷെ നമുക്ക് രണ്ട് പ്രഭാഷണങ്ങൾ കഴിഞ്ഞിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതാകും ഉത്തമം എന്ന് കരുതുന്നു. അതിനാൽ ചോദ്യങ്ങൾ ഉള്ളവർ പ്രഭാഷണങ്ങൾ കഴിയുന്നവരെ ഒന്ന് ക്ഷമിക്കുക. ഏറ്റവും അവസാനം
ചോദ്യങ്ങൾ ചോദിക്കാം. അടുത്തതായി പ്രബന്ധങ്ങളുടെ അവലോകനത്തിനായി ഡോക്ടർ രാധാകൃഷ്ണൻ ഡോക്ടർ പി എസ് രാധാകൃഷ്ണൻ സാറിനെ ക്ഷണിക്കുന്നു. മാർച്ച് 8 തുടങ്ങാനിരിക്കുന്ന പ്രോഗ്രാമാണ് നമ്മുടേത്. അത് നമ്മുടെ എഴുതിയ മാനസിയെ പോലെ ഈ കൂട്ടത്തിൽ ഉള്ള മാനസി പറഞ്ഞതുപോലെ എല്ലാ ദിവസവും വനിതാ ദിനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ആദ്യം തന്നെ ഒരു ദിവസമല്ല 365 ദിവസവും അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ ചെറിയ സമയം വിനിയോഗിക്കാം. ഈ പ്രബന്ധം ഒരു കൗതുകകരമായ ഒരു കാര്യം, നമുക്ക് ലഭിച്ചിട്ടുള്ള പ്രബന്ധങ്ങൾ കൂടുതലും പ്രബന്ധങ്ങളാണ്. പ്രബന്ധങ്ങളെന്നല്ല, കൂടുതൽ കിട്ടിയത് പ്രബന്ധങ്ങൾ തന്നെയാണ്. അപൂർവമായിട്ട് ഒരു കവിത പഠനമുണ്ട്, തച്ചന്റെ മകൾ എന്ന് പറയുന്ന കവിതാ പഠനമുണ്ട്. മറ്റൊന്നൊരു നാടകം തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന് പറയുന്ന വളരെ വിഖ്യാതമായ അടുത്ത കാലത്ത് കണ്ടെത്തിയ നാടകത്തിന്റെ ഒരു ഒരു ചെറിയൊരു നിരൂപണവും ഉണ്ട്. നിരൂപണമാണ് ഇവിടെ കടന്നു വരുന്നത് സ്ത്രീ പക്ഷത്ത് നിന്നുള്ളത്. ഒരർത്ഥത്തിൽ ഞാനതിനെ കാണുന്നത് ഒരു അനുഭവങ്ങളുമായി ചേർത്തുകൊണ്ടാണ് അവർ പലപ്പോഴും ഈ കഥകളെ കവിതകളെ നാടകത്തെ ഒക്കെ കാണുന്നത് എന്നത്. അതിന് അതിനും ഒരു കൗതുകകരമായ കാര്യമുണ്ട്. നമ്മള് ഈ ഗവേഷകരുൾപ്പെടെയുള്ള നമ്മുടെ വിദ്യാർത്ഥികളുടെ 8 പേരോളം അതിൽ എഴുതിയിരിക്കുന്നു. അതോടൊപ്പം 5 പേര് നമ്മുടെ പല മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. അത് കൂടുതൽ കൗതുകകരമായ ഒരു കാര്യം നമ്മുടെ ഇവിടുത്തെ പ്രൊഫസറായ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസറായ ഡോക്ടർ ഇന്ദുലേഖ ടീച്ചറും ഇതിൽ എഴുതിയിരിക്കുന്നു. എഴുതുക മാത്രമല്ല, ഇന്ദുലേഖ ടീച്ചർ വളരെ വിപുലമായ രീതിയിൽ കുമാരനാശാന്റെ ചിന്താവിഷ്ടയായ സീത എന്ന സീതയുടെ 100-ാം വർഷത്തെ ആസ്പദമാക്കി ടീച്ചർ വളരെ വിപുലമായ ഒരു പഠനം തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ശരിക്കും ഇതിലെ ഓരോന്നിനെയും നമുക്ക് 10-15 മിനിറ്റ് വെച്ച് പറയാനുള്ളതുണ്ട്. പഠനങ്ങൾ എന്നുള്ളത് തന്നെയാണ് വാസ്തു. പക്ഷെ അതുകൊണ്ട് ഇതിനെ വളരെ ചുരുക്കി ഇതിന്റെ പൊതുവായ ചില ധാരകളെ പറയാൻ മാത്രമേ എനിക്ക് ഇവിടെ സമയമുള്ളൂ. അതനുസരിച്ച് നമുക്ക് ആ കാര്യങ്ങളിലേക്ക് കടക്കാം. എനിക്ക് ഒരു വായനക്കാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇതിൽ വളരെ പ്രധാനമായി തോന്നിയത്, പ്രത്യേകിച്ചും ഈ യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ റൈറ്റപ്പ് ഞാൻ വായിക്കുകയുണ്ടായി, അവര് പല കഥകൾ നോവലുകളൊക്കെ തിരഞ്ഞെടുത്തവരുണ്ട്. അവരുടെ റൈറ്റിംഗ് പ്രധാനമായിട്ട് അവര് ഇപ്പൊ താമരക്കനി നമ്മുടെ പ്രിയ എസിന്റെ താമരക്കനിയെ കുറിച്ച് റൈറ്റപ്പ് ഉണ്ട്. അപ്പൊ ഓരോ അവരോരോരുത്തരും എഴുതുമ്പോൾ ശരിക്കും പറഞ്ഞ ഒരു മധ്യവർഗ പ്രശ്നം എന്നതിനപ്പുറം പുറത്തിറങ്ങാനും സ്വന്തമായ ആവിഷ്കാരത്തിനുള്ള അവസരങ്ങൾ കൂടുതൽ വേണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഭാഗമായി അതിന്റെ ഒരു ഒരു ഭാഗമായി തന്നെ പ്രവർത്തിക്കുന്നവർ ഭാഗമായി തന്നെ ജീവിക്കുന്ന ആളുകളാണ് ശരിക്കും ഇതിന്റെ ഇത്തരം ഒരു എഴുത്തിലേക്ക് ഇത്തരം കഥകൾ തിരഞ്ഞെടുക്കുകയും ഈ കഥകളെ തങ്ങളുടെ തന്നെ വ്യക്തി സത്തയുമായി ചേർത്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്നതെന്ന് മനസ്സിലാകും. അത് പ്രത്യേകിച്ചും ഇതിന്റെ ഒരു അന്തരീക്ഷത്തിന് പലപ്പോഴും ഒരു കുടുംബ ഘടന പലപ്പോഴും കാണുന്നുണ്ട്. നമ്മൾ ഞാൻ ആ കഥകൾ ഓരോന്നോരോന്നായിട്ട് എടുത്തു പറയുന്നതിനേക്കാൾ നല്ലത് ഈ ഒരു ഭാഗം ചേർത്ത് പറയുക. മിക്കവാറും കഥകൾക്ക് ഒരു കുടുംബ ഘടനയ്ക്കകത്ത് നിന്നുകൊണ്ടാണ് ഇവർ സംസാരിക്കുന്നത്. ഇപ്പം നമ്മുടെ വിജയലക്ഷ്മിയുടെ തച്ചന്റെ മകളെ കുറിച്ച് പറയുമ്പോൾ ഇതേ കാര്യം തന്നെയാണ്. ഭയം കൊണ്ടാണ് നേരിടാനെങ്കിൽ വീടിന് പുറത്തു പോകുന്നതിനെ കുറിച്ച് അവർ സംസാരിക്കും. ഭയം കൊണ്ടാണ് സ്ത്രീയെ നേരിടാൻ പുരുഷൻ തയ്യാറാകുന്നതെങ്കിൽ ശ്രദ്ധിക്കുക, അത് ഞങ്ങൾ പുറത്തേക്ക് പോകുന്ന ഇതിലേക്ക് ആയിരിക്കും അതിന് അന്തിമമായ ഞങ്ങളുടെ പ്രതികരണം ആ രീതിയിലായിരിക്കും. അത് ലീലാവതി ടീച്ചറുടെ ഒരു പ്രതികരണം ഉപയോഗിച്ചുകൊണ്ടാണ് അതിന്റെ മറുപടി അത് അവസാനിപ്പിക്കുന്നത് തന്നെ. അത്തരത്തിൽ വീടിന്റെ അകത്ത് വീടിന്റെ അകം തന്നെ നിയന്ത്രണത്തിന്റെയും തടവിന്റെയും വലിയ തോതിലുള്ള അപമാനത്തിന്റെയും ഒരു ഇടമായി മാറുന്ന ഒരു ഘട്ടത്തിൽ ഇവർക്ക് സംസാരിക്കാനുള്ളത് സ്വാതന്ത്ര്യത്തിന്റെ സ്വേച്ഛാപരമായി അവർക്ക് ജീവിതത്തെ കാണാനുള്ള പ്രകൃതിയെ കാണാനുള്ള മറ്റുള്ളവരുമായി ഇടപഴകാനുള്ള സന്ദർഭങ്ങളെയാണ് അവർ ഓർക്കുന്നതെന്ന് കാണും. അപ്പൊ അത് അത് ഒരു ഒരു പ്രായത്തിന്റെയും ഒരു പ്രത്യേക കാലത്തിന്റെയും ഭാഗമാണെന്ന് നമുക്ക് പറയാം. പക്ഷേ ഇത് കുട്ടികളിലേക്ക് വരുമ്പോൾ വളരെ കൗതുകകരമാണ്. കുട്ടികളിലെത്തുമ്പോൾ കുടുംബത്തിന്റെ അകത്തല്ല അവർ നിൽക്കുന്നത് പലരും. ആ വിദ്യാർത്ഥികളിൽ തന്നെ മലയാളം പഠിക്കുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ആയിട്ട് 1-2 പേരേ ഉള്ളൂ. ബാക്കി സയൻസിലുള്ളവര് സോഷ്യൽ സയൻസിലുള്ളവര് പൊളിറ്റിക്കൽ സയൻസിലുള്ളവര് ഒക്കെയാണ് എഴുതിയിരിക്കുന്നത്. എല്ലാ പഠനങ്ങളും വായിക്കുകയുണ്ടായി കേൾക്കുകയുണ്ടായി.
എല്ലാ പഠനങ്ങളും പ്രത്യേക രീതിയിൽ ഓരോരുത്തരും അവരവരുടെ തന്നെ ആത്മസത്തയുമായി നമ്മൾ പറയുന്ന ആത്മവത്തയുമായി ചേർത്തുകൊണ്ടാണ് അവർ ഓരോ പഠനങ്ങളെയും കാണുന്നത് ഉള്ളതാണ് ശ്രദ്ധേയം. ഇതില് ഇപ്പൊ രേഖ നമ്മുടെ ഉദ്ഘാടകയായ രേഖയുടെ തന്നെ വില്ലുവണ്ടി എന്ന കൃതിക്ക് രണ്ട് പഠനങ്ങൾ ഒരുമിച്ച് വന്നിരിക്കും. അത് ഒന്ന് യൂണിവേഴ്സിറ്റിയിലെ തന്നെ ദീപ എന്ന് പറയുന്ന ആള് തന്നെയാണ്, മറ്റൊന്ന് നമ്മുടെ ഇവിടുത്തെ ഗവേഷകയായിട്ടുള്ള ശ്രീ അനീറ്റ ഷാജി എന്ന് പറയുന്ന വിദ്യാർത്ഥിയാണ്. ഈ രണ്ട് പഠനങ്ങൾ ഞാൻ വായിക്കേണ്ട, രണ്ട് പഠനങ്ങൾക്ക് രണ്ട് രീതിയിലുള്ള ഒരു വ്യത്യാസമാണ്. ഒന്നിന് അക്കാദമികമാണ്, മറ്റൊന്ന് കുറെ കൂടെ വൈകാരികമാണ്. പക്ഷെ ആത്യന്തികമായി ഈ രണ്ട് പഠനങ്ങളും മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം രണ്ട് കാര്യങ്ങൾ ചുരുക്കാം. അതിലൊന്ന് വളരെ കൃത്യമായ ജാതി വിവേചനം നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയിൽ നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് പ്രധാനം. പക്ഷെ വിദ്യാഭ്യാസ മേഖലയിൽ നിൽക്കുന്നതിനെ കുറിച്ച് പറയുക മാത്രമല്ല അതിലെ ചില അനുഭവങ്ങൾ, അതിലെ ഉമാബാലൻ എന്ന് പറയുന്ന ബ്ലോക്ക് സെക്രട്ടറിയായിട്ട് നിൽക്കുന്ന ഉമാബാലന്റെ അനുഭവങ്ങൾ, അതോടൊപ്പം തന്നെ ഇല്യാസ് എന്ന് പറയുന്ന ആട്ടിടയൻ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന അദ്ദേഹത്തിന്റെയും ഈ രണ്ടുപേരുടെയും അനുഭവങ്ങൾക്ക് വ്യത്യാസമുണ്ട്. പക്ഷെ അവരെ സമൂഹം അപവദിക്കുന്നത് ഒരൊറ്റ കാരണം കൊണ്ടാണ്. അപ്പൊ ഈ സംവരണം എന്ന് പറയുന്ന ഒരു പ്രശ്നം ഇന്ന് വളരെ സജീവമായി നിൽക്കുന്ന ഒരു ഇഷ്യൂവാണ് സംവരണം. സത്യം പറഞ്ഞാൽ ഈ സംവരണം കഴിഞ്ഞ അടുത്തൊരു ഘട്ടത്തിൽ ജോലി സ്ഥലത്ത് അപമാനിക്കപ്പെടുകയാണെങ്കിൽ ഉടനെ തന്നെ ആക്ഷൻ എടുക്കണമെന്നുള്ള, ഉടനെ തന്നെ അതിനുള്ള പ്രതിവിധി ഉണ്ടാകണമെന്നുള്ള ഒരു നമ്മുടെ ഭരണഘടനയിൽ വന്നിട്ടുള്ള നിയമം പോലും കോടതി വഴി മാറ്റാൻ ശ്രമിച്ചവരാണ് നമ്മൾ ഇന്ന് ഭരണകൂടത്തിന്റെ ഭാഗമായിരിക്കുന്നത്. അത്രത്തോളം രൂക്ഷമായി കഴിഞ്ഞു ഈ ഒരു പ്രശ്നം. ഇത് ഇതിനെയൊക്കെ അപ്പുറമായി കഴിഞ്ഞു പലപ്പോഴും ദളിത് ഇഷ്യൂ എന്ന് പറയുന്നു. പക്ഷെ എങ്കിലും ഈ കഥ വളരെ കൃത്യമായി കാണിക്കുന്നത് ഇതിന്റെ വിവേചനം ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിന്റെയും ആ വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തിയെ കുറിച്ച്, വിദ്യാഭ്യാസം മുന്നോട്ട് വെക്കുന്ന ഐഡിയൻസിനെ കുറിച്ച് ഒക്കെ വളരെ വളരെ സൂക്ഷ്മമായ നിരീക്ഷണം മാത്രമല്ല കൃത്യമായ വിവേചനം. സോറി, ഹലോ, കേൾക്കുന്നുണ്ടോ? അതിൽ നിലനിൽക്കുന്ന സൂക്ഷ്മധാരകൾ മാത്രമല്ല വിവേചനത്തിന്റെയും പുറത്താക്കലിന്റെയും ഒഴിവാക്കലിന്റെയും വിളുമ്പുകളിലേക്ക് നിലനിർത്തുവാൻ തന്നെയാണ് നമ്മുടെ സമൂഹം ആഗ്രഹിക്കുന്നത് എന്നുള്ള തോന്നൽ വിദ്യാർത്ഥികളിൽ എവിടെയെങ്കിലും ഒക്കെ വെച്ച് സ്പർശിച്ചിട്ടുണ്ടാകും ഓരോ നിലയിൽ. അതുതന്നെയാണ് ഇതിൽ കടന്നു വരുന്ന ഒരു കാര്യം. പ്രത്യേകിച്ചും ഈ റൈറ്റ് ഞാൻ ഇത്തരം എഴുത്തിനോടുള്ള ഒരു പ്രതികരണം കൂടെ ഞാൻ കൂട്ടിച്ചേർക്കാം. പലപ്പോഴും ഏറ്റവും അധികം എഴുത്തുകൾ കൂടുതൽ ഉണ്ടാവുന്നത്, നിരൂപണങ്ങൾ കൂടുതൽ ഉണ്ടാവുന്നത് ദളിത് ഇഷ്യൂവുമായി ബന്ധപ്പെട്ടാണ്. അവിടെ ഒരു വൈരുദ്ധ്യം വരുന്നത് ദളിത് അതിന്റെ പങ്കാളിത്തമുള്ള അതിന്റെ അനുഭവങ്ങളുള്ള ആളുകളെക്കാൾ കൂടുതൽ അതിന്റെ പുറത്തു നിൽക്കുന്ന ബാഹ്യമായ തലത്തിൽ നിൽക്കുന്ന ആളുകളാണ് ധാരാളമായി ഈ ദളിത് ഇഷ്യൂ സംസാരിക്കുന്നത് എന്നുള്ളത് അതൊരു അനുകൂല ഘടകമാണ്. പക്ഷേ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഈ എന്താ പറയുക, പുറത്തു നിൽക്കുന്ന ഒരു അനുതാപത്തിന്റെ ഭാഷയേക്കാൾ വലുതാണ് അനുഭവത്തിന്റെ ഭാഷ. ഇത് അനുഭവിച്ച ഒരാള് എഴുതുമ്പോൾ ഇത് ഒരുപക്ഷെ ഇതിന്റെ അപ്പുറമാണ് ഈ ഒരു ഇഷ്യൂ കടന്നു വരുന്നത്. അവസരങ്ങൾ നഷ്ടപ്പെടുന്നത്, വിളമ്പുകളിലേക്ക് നീങ്ങുന്നത്, വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്ന, ഏകലവ്യന്മാര് നിരന്തരം നിലനിൽക്കുന്ന ഒരു കാലത്തിലൂടെ നീങ്ങുന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ വില്ലുവണ്ടി പോലൊരു കഥയ്ക്ക് രണ്ടു പേര് വളരെ ദീർഘമായൊരു നിരൂപണം എഴുതി എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, ഇതിലെ ഞാൻ വിട്ടുപോകരുതാത്ത ഒരാളാണ് അവസാന സമയത്തിന് മുമ്പ് തന്നെ. ഒന്ന്, ചിന്താവിഷ്ടയായ സീതയുടെ ഒരു നൂറ് വർഷത്തിന്റെ പ്രാതിനിധ്യം അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രാധാന്യം, അതിന്റെ ഒരു പ്രസക്തി എന്താണെന്നുള്ളത് വളരെ വിശദമായി തന്നെയാണ് നമ്മുടെ ഇന്ദുലേഖ ടീച്ചർ തന്റെ പഠനത്തിൽ ചർച്ച ചെയ്യുന്നത്. അതിലെ ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന്, ഗ്രീക്ക് ഇതിഹാസവുമായി ചേർത്തുകൊണ്ട് ഹെലനെ തിരിച്ചു വന്ന ഹെലനെ ആരും തരത്തിലൊരു പരീക്ഷണത്തിനോ ഒരു അഗ്നിപരീക്ഷയ്ക്കോ കൊണ്ടുവരാതിരിക്കുമ്പോൾ എന്തിനു സീതയെ പോലെ ഒരാളെ കൊണ്ടുവരുന്നു, അതിന്റെ കാര്യം എന്ന്, അങ്ങനെയുള്ള ചില ചോദ്യങ്ങളാണ് ശരിക്കും ഇന്ദുലേഖ ടീച്ചർ ഇതിൽ മുന്നോട്ട് വെക്കുന്നതെന്ന് പറയാം. അതുപോലെ തന്നെ ഓരോ ഘട്ടത്തിലും ആ കൃതിയിൽ വരുന്ന ചില ഭാഗങ്ങൾ, ഇയാള് രാവണൻ പിടിച്ചുകൊണ്ട് പോയതിന് ഞാൻ എങ്ങനെയാണ് വഴി കേൾക്കേണ്ടത്, അത് അയാളല്ലേ എന്നെ ചെയ്തത്, അപ്പൊ അതിന് വേണ്ടി ഞാൻ എന്തിനാണ് വീണ്ടും വീണ്ടും എന്റെ കാല് കഴുകുന്നത്, ചെളി വന്ന് വീണുമ്പോൾ ആ ചെളി കഴുകുന്നതിന് ചെളി വീണ്ടും വീണ്ടും എന്നെ കൊണ്ട് ഇത് കഴുകിക്കുന്നത് എന്തിനാണെന്നുള്ള നിലയ്ക്കുള്ള ചില കവിതയിലെ ചില ശ്ലോകത്തിൽ നിന്നുള്ള ഭാഗങ്ങൾ നിരപ്പ് വെച്ചുകൊണ്ടാണ് ഒരു സ്ത്രീക്ക് നേരെ നിരന്തരമായി പുരുഷന്റെ സംശയങ്ങൾ, ഒരു കഥ അവന്റെ ജാര സ്വഭാവമുള്ള ഒരു പുരുഷനെപ്പോഴും സ്ത്രീയെ ജാര സ്വഭാവത്തിൽ കാണുന്നു എന്ന് പറയുന്ന ഗ്രീസിലെ കഥയിൽ വരുന്നുണ്ട് ഭ്രാന്തെന്നുള്ളത്.
അതുപോലെ എന്തിനാണ് നിരന്തരമായി രാമൻ സീതയെ ഈ ഇത്തരത്തിലുള്ള സർവൈലൻസിന് ഈ ഒളിഞ്ഞു നോട്ടത്തിന് നിരന്തരമായ സംശയത്തിന് തന്റെ ധർമ്മം പാലിക്കുന്നതിനായി എന്തുകൊണ്ട് സീതയെ കാട്ടിൽ വീണ്ടും വീണ്ടും സീതയെ കാട്ടിൽ കളയും എന്നുള്ള ചോദ്യങ്ങൾ ഇവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അത് വളരെ വിശദമായിട്ട് തന്നെയാണ് ടീച്ചർ അത് ചെയ്തിരിക്കുന്നതെന്ന് പറയാം. അതേപോലെ വളരെ കൗതുകകരമായി വരുന്ന അല്ലെങ്കിൽ കൗതുകകരം എന്നതിനപ്പുറം ശ്രദ്ധേയമായ രണ്ട് ഒരു മാധവിക്കുട്ടിയുടെ രണ്ട് കൃതികൾ ഒരേപോലെ കടന്നു വരുന്നുണ്ട്. അതിൽ ഒന്ന് നെയ്പ്പായസവും ഒന്ന് കോലാടുമാണ് വളരെ പ്രസിദ്ധമായ രണ്ട് കഥകൾ തന്നെയാണ്. ഈ രണ്ട് കഥകളും പിന്നെ കഥകൾ വളരെ പ്രസിദ്ധമാണ്, വളരെ വായിച്ചിട്ടുള്ളതാണ്, വളരെ വലിയ രീതിയിൽ അതിന് സ്വീകാര്യത ഉള്ളതുമാണ്. അതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. പക്ഷെ ഇത് ചെയ്ത കുട്ടികൾ വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യം, ഒരമ്മ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ഒരു വ്യവസ്ഥയാണെങ്കിൽ ഒരു സ്ഥാപനമാണെങ്കിൽ ആ ഒരു സ്ഥാപനത്തെ അതൊരു വ്യവസ്ഥയാക്കി തന്നെയാണ് ആ ഒരു വ്യവസ്ഥ എന്നുള്ള നിലയ്ക്ക് നിരന്തരമായി അതിനെ ഏതൊക്കെ വിധ അതിനെ കേവലം ഒരു ഒരു മാനുഷികതയ്ക്കപ്പുറത്ത് യന്ത്രം എന്നുള്ള നിലയ്ക്ക് വളരെ യാന്ത്രികമായി നിൽക്കുന്ന ഒരു വ്യവസ്ഥയിലാണ് അമ്മയുടെ നില. അമ്മ മരിച്ചാലും കുഴപ്പമില്ല, അത് നമുക്ക് നെയ്പ്പായസം കഴിക്കണം. അമ്മയുടെ മുഖം കോലാട് പോലെ ഇരുന്നാലും നമുക്ക് പ്രശ്നമല്ല. അപ്പൊ അമ്മ എന്ന് പറയുന്ന ഒരു 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 മിത്തിനെ ശരിക്കും പറഞ്ഞാൽ ഡീകോഡ് ചെയ്യുന്ന വിധത്തിലുള്ള ആ ഒരു അസാധാരണ കഥയെ ആ രീതിയിൽ വേറൊരു രീതിയിൽ അതിനെ നമ്മുടെ ആളുകൾ മാധുരി എന്ന് പറയുന്ന ഒരു കുട്ടിയും ഇത് ചെയ്യുന്നുണ്ട്, ഡീകോഡ് ചെയ്യുന്നുണ്ട്. അത്തരം ഡീകോഡിങ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇവര് ഇവര് ഡീകോഡ് ചെയ്യുമ്പോൾ നമ്മള് മാതൃസങ്കല്പത്തെ കുറിച്ചൊക്കെ നിലനിർത്തുന്ന ധാരണകൾ വീണ്ടും 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 ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ടി വരും. നമുക്ക് ഇത്തരമുള്ള ധാരണകളെ നമ്മൾ എങ്ങനെയാണ് നേരിടേണ്ടത്, എങ്ങനെയാണ് അതിനെ സംബോധന ചെയ്യേണ്ടത് എന്നുള്ള ഒരു വലിയ ചോദ്യമാണ് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ നമ്മുടെ മുമ്പിൽ വെക്കുന്നതെന്ന് കാണാം. അതേപോലെ ഇവിടെ ഒരു നമ്മുടെ സിതാരയുടെ അഗ്നിയെ കുറിച്ച് പറയുന്നുണ്ട്. അതും വളരെ കൗതുകകരമാണ്. അമലു ഷാജി എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയുടെയാണ്. അദ്ദേഹം അത് ചെയ്യുമ്പോൾ ഒന്ന് പ്രധാനമായൊരു കാര്യം ഇതിനെ ഇതിൽ ആത്യന്തികമായി അതിനെ ഒരു പൂർണ്ണമായി അങ്ങ് സ്വീകരിക്കുക എന്നതിനേക്കാൾ വളരെ വിവേചനപരമായി അല്ലെങ്കിൽ വളരെ കൃത്യമായ നിലപാടുകൾ എടുക്കുകയും ഈ സിതാരയുടെ ആഖ്യാനത്തെ കുറിച്ചുള്ള തന്റെ ഒരു പ്രതിപക്ഷം പറയുകയും മറിച്ച് സിതാരയുടെ നിലപാടുകളെ കുറിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്തുകയും തന്റെ വളരെ നിലപാടുകളുടെ തീക്ഷ്ണതയെ കുറിച്ച് അതിന്റെ ഒരു അഗ്നിപ്രവാഹത്തെ കുറിച്ചുള്ള തന്റെ യോജിപ്പുകൾ പ്രകടിപ്പിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു നിരൂപണത്തിന്റെ ഭാഷ തന്നെയാണ് അതിൽ കടന്നു വരുന്നതാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നോവലുകളിൽ നിന്നുള്ള ചില നോവലുകൾ വെച്ചുകൊണ്ട് നോവലുകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള നോവലുകൾ ആസ്പദമാക്കിയുള്ള ചില പഠനങ്ങൾ ഇതിൽ ശ്രദ്ധേയമായി കടന്നു വരുന്നുണ്ട്. അതിൽ ഈ അടുത്ത കാലത്ത് കടന്നു വന്ന ഫേസ്ബുക്കിൽ ഓരോ ദിവസവും എഴുതി എഴുതി വന്ന രാജശ്രീയുടെ ഈ കാർത്യായനി എന്നും ദാക്ഷായണി എന്നും പേരുള്ള രണ്ട് പെണ്ണുങ്ങളുടെ കഥ എന്ന് പറയുന്ന നോവലിന് അധികം പഠനങ്ങൾ വന്നിട്ടുണ്ടോന്ന് സംശയമാണ്. വന്നിട്ടുണ്ടാവും, ഉണ്ട് ചിലത് എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അത്തരം ഒരു പഠനം ഒരാൾ തിരഞ്ഞെടുക്കുന്നത് തന്നെ ആ കൃതിക്കകത്ത് നിലനിൽക്കുന്ന ആശയങ്ങളുടെ ഒരു സ്ത്രീ നേരിടുന്ന ചില പ്രശ്നങ്ങളുടെ സ്ത്രീ അനുഭവങ്ങളുടെ ഒരുപക്ഷെ നമുക്കില്ലാത്ത അനുഭവങ്ങളെ മറ്റൊരു തരത്തിൽ എഴുത്തിലൂടെ നമുക്ക് വീണ്ടെടുക്കാൻ തോന്നുന്ന വിധത്തിൽ അർച്ചന ആകെ എന്ന് പറയുന്ന വിദ്യാർത്ഥി ഗവേഷകയാണ് അവര് അതിനെ ആ രീതിയിൽ അവതരിപ്പിക്കുന്നത് കാണാം. അതിലെ കൗതുകകരമായൊരു ഒരു കാര്യം, ഈ സ്ത്രീയെ നിർണയിക്കുന്ന സ്ത്രീയുടെ സ്വത്വത്തെ നിർണയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയേണ്ടത് അവരുടെ ജീവിത പരിസരങ്ങളാണ്, ആ പ്രകൃതി അന്തരീക്ഷമാണ്, അവർ നേരിടുന്ന കുടുംബ ഇതാ ഘടകമുണ്ടെങ്കിൽ അതിന്റെ അകത്ത് നിലനിൽക്കുന്ന ആംബിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ പ്രകൃതി സ്ഥലം ബാഹ്യവും ആന്തരികവുമായി നിലനിൽക്കുന്ന ഒന്നാണ് സ്ത്രീ സ്വത്വ രൂപീകരണത്തെയോ അതിന്റെ ശൈഥില്യത്തെയോ ബാധിക്കുന്നു എന്നുള്ള ഒരു നിരീക്ഷണം ആ നോവലിൽ കടന്നു വരും, നോവലിനെ കുറിച്ച് കടന്നു വരുന്നുണ്ട്. അപ്പൊ ഇത് അതുപോലെ തന്നെ ആരാചാരനെ കുറിച്ച്, അത് ആരാചാരം ഒരുപാട് നമ്മൾ വായിക്കുകയും വലിയ തോതിൽ ജനകീയമായിട്ടുള്ള നോവല് തന്നെയാണ്. പക്ഷെ അതിനെ കുറിച്ച് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പഠനം നമുക്ക് ഇതിൽ കടന്നു വരുന്നുണ്ട്. നോവലിനെ കുറിച്ച് ദീപ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി തന്നെ വർക്ക് ചെയ്യുന്നതാണ്. അങ്ങനെ ആരാച്ച മീര കെ ആർ മീരയുടെ ആരാച്ചാരുണ്ട്, രാജശ്രീയുടെ കർത്യായനി എന്നും ദാക്ഷായണി എന്നും പേരായ പെണ്ണുങ്ങളുടെ കഥയുണ്ട്. അതേപോലെ തന്നെ മാനസി എന്നൊരു വിദ്യാർത്ഥി ഇതില് ആലാഹയുടെ പെൺമക്കൾ എന്ന കൃതിയെ കുറിച്ചുണ്ട്. അത് വളരെ ശ്രദ്ധേയമാകാനുള്ളൊരു കാരണം, അത് ആലാഹയുടെ പെൺമക്കൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള വളരെ റീഡ് ഒരുപാട് ആളുകളിലേക്ക് വായിച്ച് പോയി കഴിഞ്ഞിട്ടുള്ള ഒരു കൃതിയാണ്. പക്ഷെ അപ്പോഴും ആ ഒരു സ്ഥിരം വായിച്ചു വന്ന നിരൂപണങ്ങളിലൂടെ കടന്നുപോയ ഒരു കൃതിയെ മറ്റൊരു ആസ്പെക്റ്റിൽ ഒരു പുതിയ
തന്റെ ഒരു ഒരു തന്റെ ഒരു വിദ്യാഭ്യാസ മേഖലയ്ക്ക് അകത്ത് നിൽക്കുന്ന ഒരാള് സംസാരിക്കുന്ന ഭാഷയിലേക്ക് അത് മാറുകയാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഇടങ്ങൾ വളരെ പ്രധാനമാണ്, ഒരു സ്ഥലം വളരെ പ്രധാനമാണ്. ഇടം, ഒരിടം ഒരു സ്ത്രീക്ക്, സ്ത്രീ എന്ന് പറയുന്ന അതിലെ അമ്മ അമ്മ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഒരു ശക്തിയെ കുറിച്ച് തന്നെയാണ് അതിൽ കടന്നു വരുന്നത്. അവര് സൃഷ്ടിക്കുന്ന ആരാഹ എന്ന് പറയുന്ന ഒരു വിത്തിനെ കൂടെ ഉപയോഗിച്ചുകൊണ്ട് ഇടങ്ങൾ നഷ്ടപ്പെടുന്ന സ്ത്രീയെ കുറിച്ച്, ആ ഇടങ്ങൾ പ്രകൃതിയുടെ ആവാം, തങ്ങൾ നിലനിൽക്കുന്ന പ്രദേശത്തിന്റെ ആവാം, തങ്ങളെ ഇത്തരം ഒരു ഓർമ്മകളിലേക്ക്, ഇത്തരം ഒരു വിളിമ്പുകളിലേക്ക് നയിച്ചിട്ടുള്ള നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ആവാം, അങ്ങനെ ആ രീതിയിൽ നോക്കിയാൽ ഇടങ്ങൾ ഒരു വലിയ വിഷയമായി, ഇടങ്ങൾക്ക് ബാഹ്യമായി മാത്രമല്ല ആന്തരികമായ ഒരു സാധ്യത കൂടി ഉണ്ടെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത്തരം ഒരു നിരീക്ഷണം ഈ ആരാഹയെ കുറിച്ച് വന്നു എന്നുള്ളത് തന്നെ പ്രധാനമാണ്. ഞാനിത് വീണ്ടും ആവർത്തിക്കുന്ന ഒരു കാര്യം, ഇതിലെ ഓരോ ഘട്ടങ്ങൾ, നോവലായാലും ശരി, കഥയായാലും ശരി, ഇതിലെ നാടകമായാലും ശരി, കവിതയായാലും ശരി, ആത്യന്തികമായി ഈ പെൺ മനസ്സിന്റെ വൈവിധ്യാത്മകമായ അനുഭവങ്ങൾ, അവരുടെ ഒരു അനുഭവങ്ങൾ, അവരുടെ അവരിപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് അകത്ത് നിന്നുകൊണ്ട് അവരെ അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത് പ്രധാനമാണ്. ഞാൻ പറഞ്ഞു, ഒന്ന് വീടിന്റെ അകത്ത് തന്നെ നിൽക്കേണ്ടി വരുന്ന സ്ത്രീകൾക്ക് അതിന്റെ പുറത്തു പോകാനുള്ള അവരുടെ ഒരു വലിയ ആഗ്രഹം, അതിന്റെ അകത്ത് അതിലെ അല്ലെങ്കിൽ അതിനെ ഞങ്ങൾ തകർത്ത് പുറത്തു പോകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് ഒക്കെ വരുന്ന ഒരു ഭാഗം. പക്ഷെ കുട്ടികളെ വിദ്യാർത്ഥികളിൽ എത്തുമ്പോൾ അത് അത്തരമൊരു വിഷയം നിലനിൽക്കുമ്പോഴും അവരെ പ്രധാനമായും ബാധിക്കുന്ന ഒരു കാര്യം ഈ അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതല്ലേ, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അവരുടെ അപ്പോഴത്തെ ഈ പ്രകൃതിയുടെ ഇപ്പോഴത്തെ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, ഇപ്പോഴത്തെ കാലവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വർത്തമാന കാലത്തിൽ എങ്ങനെ ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി പരിഗണിക്കപ്പെടുന്നു നമ്മുടെ മാധ്യമങ്ങളിലും നമ്മുടെ വീടിലും സൗഹൃദത്തിലും അവര് ജീവിക്കുന്ന ഈ പറയുന്ന തൊഴിൽ സ്ഥലങ്ങളിലും എങ്ങനെയാണെന്നുള്ളൊരു ചോദ്യം വളരെ പ്രധാനമായി അവർ ഉന്നയിക്കുന്നുണ്ട്. അതിനവർ ഉപയോഗിച്ച ടൂൾസായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ കഥകളെയും ഇതിലെ നോവലുകളെയും നമ്മൾ കാണുന്നത്. ഷാഹിനയുടെ സൈറ എന്നുള്ള നോവലും ഒക്കെ കഥയൊക്കെ ഈ രീതിയിൽ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഞാനൊരു കാര്യം ഇതിന്റെ അവസാന സമയത്ത് പറയേണ്ടി വന്നത്, എന്തായാലും തൊഴിൽ കേന്ദ്രത്തിലേക്ക് നമ്മളതിനെ ഒരു ഖണ്ഡികയായിട്ട് ആണ് കൊണ്ടുവന്നതെങ്കിൽ പോലും അത് ചെയ്തത് വളരെ ശ്രദ്ധേയമാണ് എന്നുള്ളത് എടുത്തു പറയണം. ഒന്ന്, ഈ കഥയും നോവലും മാറി നാടകത്തിലേക്ക് വന്നു എന്നുള്ളത് പ്രധാനം. അതോടൊപ്പം പഴയ കാലത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നാളെ അതിനെ നമുക്ക് പുതിയ രീതിയിലേക്ക് കൊണ്ടുവരാം. കാരണം അന്ന് അന്തർജനങ്ങൾക്ക് പുറത്ത് ഇവരുടെ തറവാടിന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ നിന്നും അവർ പുറത്തേക്ക് വരികയും തൊഴിൽ മേഖലകളിലേക്കും സമാജ കേന്ദ്രങ്ങളിലേക്കും ഒക്കെ ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും വിവാഹം കഴിക്കാൻ പോകുന്ന പ്രതിശ്രുതവരുടെയും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് തങ്ങൾക്ക് വേണ്ട പ്രവൃത്തി മേഖലയിലെ സ്വയം തിരഞ്ഞെടുക്കുന്ന സ്ത്രീകളെ, ദേവസേനയെ പോലുള്ള സ്ത്രീകളെ നമ്മൾ അവിടെ കാണുന്നു. അത്തരത്തിൽ ആ വിധത്തിൽ സ്വന്തം പ്രവൃത്തി മേഖല, കർമ്മ മേഖല സ്വയം തിരഞ്ഞെടുക്കാനുള്ള സ്ത്രീയുടെ അവകാശ ബോധത്തെ കാണിക്കുന്ന, അവകാശ ബോധത്തെ തെളിയിപ്പിക്കുന്ന ഒന്നായിട്ടാണ് തൊഴിൽ കേന്ദ്രത്തിലേക്ക് കടന്നത്. ശരിക്കും പറഞ്ഞാൽ അത് വളരെ ചെറുതായിട്ടാണ് പറഞ്ഞതെങ്കിൽ പോലും വളരെ പ്രധാനപ്പെട്ട ഒരു നാടകമാണ്. അത് അതിന്റെ ഓതറിപ്പോഴും നമ്മുടെ മുമ്പിൽ ഇല്ല ആരാണെന്നുള്ളത്. പക്ഷെ അത് രോങ്ങല്ലൂർ പ്രസംഗത്തെ തുടർന്ന് ആ പ്രസംഗത്തിന്റെ ഒരു ഇ എം എസ് എന്റെ രോങ്ങല്ലൂർ പ്രസംഗത്തിന്റെ തുടർച്ചയായിട്ട് ഒരു 13-കാരി ഒരു ജീവിതവുമായി ബന്ധപ്പെട്ട് എത്തിക്കൊണ്ടാണ് ഇതിന്റെ ഒരു ഒരു വളർച്ച എന്നാണ് ഇതിന്റെ ഒരു ചരിത്രം പറയുന്നത്. അതിന് വിശദീകരണങ്ങൾക്ക് സമയമില്ല. പക്ഷെ അത്തരം ഒരു ഒരു പ്രത്യേകതയും കൂടി ഇതിനുണ്ടെന്ന് പറയാം. നാടകമുണ്ട്, കവിതയുണ്ട്, കഥകളുണ്ട്, നോവലുകളുണ്ട്. ആത്യന്തികമായി ഇത് ഇവ കൂട്ടിച്ചേർത്ത് വെച്ചാൽ സ്ത്രീ ഇന്ന് നിലനിൽക്കുന്ന അവസ്ഥയ്ക്ക് പുറത്തു പോകാനുള്ള അതിന്റെ സ്വാതന്ത്ര്യത്തിന്റെ, സ്വേച്ഛാപരമായ തീരുമാനമെടുക്കുന്നതിന്റെ, കർമ്മ മേഖലകൾ നിർണയിക്കുന്നതിന്റെ, വസ്ത്രധാരണം നിർണയിക്കുന്നതിന്റെ, അവരുടെ ബന്ധങ്ങൾ നിർണയിക്കുന്ന കാര്യത്തിൽ, ഇതിലെല്ലാം സ്ത്രീകൾക്ക് തനതായ അവകാശം അവർ ആവശ്യപ്പെടുന്നു, ഇല്ലെങ്കിൽ അത് നേടിയെടുക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് വളരെ കൃത്യമായി അതിൽ കടന്നു വരുന്നത്. ഇത് തന്നെയാണ് ഈ ഒരു ഒരു പഠനങ്ങൾ കുറച്ചുകൊണ്ട് പറയാനുള്ളത്. സമയമായും തോന്നുന്നു, അതുകൊണ്ടാണ് ഞാൻ നടത്തിയത്. സമയമായും തോന്നി, അതാണ് നിർത്തിയത്. വളരെ നന്ദി സർ അങ്ങയുടെ സമഗ്രമായ അവലോകനത്തിന്.
ഇനിയും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. നമുക്ക് കുറച്ച് സമയം കൂടി ഉണ്ട്. എല്ലാവരെയും അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കുന്നവർ സ്വയം ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് ചോദിച്ചാൽ ഉത്തമമായിരിക്കും. എന്റെ പേര് ഇന്ദുലേഖ. കേൾക്കാമോ? കേൾക്കാം. ചെറിയ ഒരു ഇത് പറയാനുള്ളത്, ഞാൻ ചിന്താവിഷയായി സീത എഴുതുമ്പോൾ പ്രത്യേകം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു സ്ത്രീകളുടേതായിട്ടുള്ള പഠനങ്ങൾ കുറവാണ്, ഒരു വ്യത്യാസപ്പെട്ടാണ്. അപ്പൊ സാറ് വായിച്ചപ്പോഴും ഞാൻ ഉദ്ദേശിച്ചതല്ല സാറിന്റെ മനസ്സിൽ പതിഞ്ഞത് എന്ന് എനിക്ക് തോന്നി. അത് ചൂണ്ടിക്കാണിക്കാനായിരുന്നു. ഹെലനെ ചോദ്യം ചെയ്തില്ല എന്നുള്ളതല്ലായിരുന്നു പോയിന്റ്. ധർമാധർമ്മങ്ങള് പരിശോധിക്കുന്ന രീതി ഗ്രീക്ക് ഇതിഹാസങ്ങൾ ഇല്ല എന്നുള്ളതായിരുന്നു പോയിന്റ്. പിന്നെ ഒന്ന് വീണ്ടും വീണ്ടും ചെളിവാരി എറിഞ്ഞ് ഞാൻ ഫെമിനിസത്തിന്റെ കുറെ കൂടി വിപുലമായ ഒരു ഭാവം ആണ് ചിന്താവിഷ്ടയായ സീതയില്, പ്ലസ് ഡെമോക്രസി എങ്ങനെ ഇരിക്കണം എന്നുള്ള ഒരു ഭാവവും കൂടി ചിന്താവിഷ്ടയായ സീതയിൽ ഉണ്ട് എന്നുള്ളതായിരുന്നു ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിച്ചിരുന്നത്. അപ്പോ സ്ത്രീ കാണുമ്പോഴും വ്യത്യാസമുണ്ട് ആണുങ്ങൾ കാണുന്നതിൽ നിന്നും എനിക്ക് സാറിന്റെ അതിനെ പറ്റി പറഞ്ഞ അഭിപ്രായം കേട്ടപ്പോൾ തോന്നി. അത്രയും പറയുന്നു. താങ്ക്സ്. താങ്ക് യു ടീച്ചർ. മറുപടി വേണ്ടല്ലോ. എന്ത് സർ? അല്ല, അതിന് മറുപടി വേണ്ടല്ലോ. ടീച്ചറിന്റെ ഒരു അഭിപ്രായമല്ലേ? ആരും ഒന്നും പറയുന്നില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ പറയാം. രണ്ടുപേരുടെയും രേഖാ മാഡത്തിന്റെയും രാധാകൃഷ്ണൻ സാറിന്റെയും അവലോകനങ്ങള് വളരെ ചിന്തോദ്ദീപകങ്ങളായിരുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രണ്ട് ധാരകള് ഫെമിനിസത്തെ പറ്റി ചിന്തിക്കുമ്പോൾ സാഹിത്യത്തിൽ ഉണ്ട് എന്ന് രേഖ മാഡം പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ട് തോന്നി. സൂക്ഷ്മഭാവവുമുണ്ട്, വളരെ കുറെ കൂടി ലൗഡായിട്ടുള്ള രണ്ട് ഭാവങ്ങളിലും അത് കടന്നു പോകുന്നുണ്ട് എന്നുള്ളത്. സാറിന്റെ അവലോകനത്തിൽ നിന്നാണ് ഇങ്ങനെയും ഒക്കെയും ചിന്തിക്കാവുന്നതാണ് എന്നുള്ള ഒരു തോന്നൽ എനിക്ക് കിട്ടിയത്. സാറ് രണ്ട് ഭാവങ്ങളെ എടുത്തു പറയുന്നുണ്ടായിരുന്നു. ഒന്ന് കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് നോക്കുന്ന ഒരു ഭാവവും സമൂഹത്തിന്റെ ഒരു അംശം നിന്ന് ഉള്ള രീതിയിൽ നോക്കുന്ന ആ രണ്ട് ഭാവങ്ങളും കാണിച്ചത്. എന്റേതായിട്ടുള്ള ഒരു ഇത് പറയുകയാണെങ്കിൽ ഇതിന്റെ ആകെ മൊത്തമായിട്ട് നമ്മൾ പറയുമ്പോൾ ഫെമിനിസം, ഇപ്പം ആണുങ്ങളുടെ കാര്യം പറയുമ്പോഴും പല പാർട്ടികള് പല ചിന്താധാരകള് ക്യാപിറ്റാലിസം പല പല വശത്ത് നിന്നുകൊണ്ട് പറയാനുള്ള സൗകര്യം ഉണ്ട്. പക്ഷെ സ്ത്രീകളുടെ ഭാഗത്തുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് ഫെമിനിസം എന്നുള്ള ഒരു ഒറ്റ ലേബലിന്റെ കീഴിൽ കൊണ്ടുവരുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നാല് ധാരകളെ മാറ്റിക്കാണിക്കാൻ രണ്ടുപേരുടെയും അഭിപ്രായം എനിക്ക് എന്ന് എനിക്ക് തോന്നി എന്ന് ഞാൻ അഭിപ്രായം പറയുകയാണ്. അത് ശരിയാണോ എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം.
ആർക്കും ചോദ്യങ്ങളൊന്നും ഇല്ലെന്ന് കരുതുന്നു. ആരെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളുക. ഞാൻ ചോദിക്കാം, ഇത് ഇന്ദുലേഖയും സ്വന്തമായ ഒരു ഇടം എന്നുള്ള സങ്കല്പത്തെ പറ്റി പറഞ്ഞു. അതുപോലെ സ്ത്രീകള് വളരെ വലിയ നോവൽ തുടങ്ങിയ സംഗതികള് അധികം എഴുതാറില്ല. അതിന്റെ അങ്ങത്തരം ഒരു സാഹചര്യത്തെ സമാനമായി ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള സയൻസിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ചില ഫീൽഡ്സില് ഇപ്പൊ ഫിലോസഫി, ഫിസിക്സ്, മാത്തമാറ്റിക്സ് തുടങ്ങിയ ഫീൽഡ്സില് സ്ത്രീകൾ വളരെ കുറവാണ്. മറ്റു ചില മേഖലകളിൽ അതേസമയം കുറച്ച് അധികമുണ്ട്. അപ്പൊ ഇതിനെപ്പറ്റി സമാനമായി തോന്നിയിട്ടുള്ള ഒരു സംഗതിയാണ്, വളരെ ആഴത്തിലും വളരെ ഗഹനമായിട്ട് ചിന്തിക്കേണ്ട തരത്തിൽ ഉള്ള വർക്കുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇടം മാത്രം പോരാ, നമ്മുടേതായിട്ടുള്ള മറ്റ് യാതൊരു ഉത്തരവാദിത്വങ്ങളോ അലോസരങ്ങളോ ഇല്ലാത്ത നീണ്ട സമയവും കൂടി ആവശ്യം. ആ സമയത്തിന്റെ അഭാവം സ്ത്രീകൾ എഴുതുന്നതിന്റെ അളവിന്റെ നീളം പലപ്പോഴും കുറയ്ക്കുന്നുണ്ട് എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. ടീച്ചർ രേഖാ മാഡത്തിനോടല്ലേ ചോദിച്ചത്? രണ്ടു പേരോടും കൂടിയാണ് ചോദിച്ചത്, കാരണം ഞാൻ ഈ മേഖലയിലുള്ള ആളല്ല. അപ്പൊ എനിക്ക് ഇത്രയും കേട്ടപ്പോൾ തോന്നിയ സംഗതികളാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ കുറെ കൂടെ അറിവുള്ളവരുടെ അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നി. രേഖ മാഡം മീറ്റിംഗിൽ നിന്ന് ലീവ് ചെയ്തായിരുന്നു, ജോയിൻ ചെയ്യാൻ പറയുന്നുണ്ട്, ഇപ്പൊ ജോയിൻ ചെയ്യും. സാറിന് എന്താണ് പറയാനുള്ളത്? ഞാൻ അത് രേഖയുടെ ചോദ്യം ആയതുകൊണ്ട് ഞാൻ ഇവിടെ ടീച്ചർ പറഞ്ഞ എഴുതിയതേ ഉള്ളൂ. ഒന്നും കൂടെ ആ പോയിന്റ്സ് ഒന്ന് പറയാമോ? എനിക്ക് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയാം. രണ്ടുപേരുടെയും പിന്നെ അവലോകനങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്, മാഡം പറഞ്ഞതില് സൂക്ഷ്മമായ ഭാവവുമുണ്ട് ഫെമിനിസ്റ്റ് രചനകളില്, അതേസമയം കുറച്ചും കൂടെ ലൗഡ് ആൻഡ് അബ്രേസീവ് ആയിട്ടുള്ള ഭാവവും ഉണ്ട് എന്ന് പറഞ്ഞു. സാറ് പറയുമ്പോൾ കുടുംബത്തിനകത്ത് നിൽക്കുന്ന ഇടത്തിനെ പറ്റി ഊന്നിക്കൊണ്ടുള്ള ചിന്തകളും അതിൽ നിന്ന് ഉയരുന്ന കാര്യങ്ങളും പറഞ്ഞു. കുടുംബത്തിൽ നിന്ന് പുറത്ത് പുറം ലോകവുമായിട്ട് ബന്ധപ്പെട്ട് എന്നുള്ള കാര്യവും. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളത്, ആണുങ്ങളുടെ ലോകം എന്ന് പറയുമ്പോൾ അതിന് വ്യക്തമായ പല പല ഹെഡിങ്ങുകളുടെ കീഴില് പൊതു എന്നുള്ള നിലയിൽ തന്നെ പല ഹെഡിങ്ങുകളിൽ അത് കൈകാര്യം ചെയ്യപ്പെടാറുണ്ട്. അതേസമയം സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങള് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയുള്ള ഫെമിനിസം എന്നുള്ള ഒരു ഒറ്റ ലേബലിന്റെ കീഴിലാണ് ഇത് എപ്പോഴും കിടക്കുന്നത്. അപ്പോ ഈ പല ഭാവങ്ങളുള്ളതിനെ ഒന്നിന്റെ അകത്ത്, ഒരു ഒറ്റ തലവാചകത്തിന്റെ അകത്ത് കൊണ്ട് ഇട്ടിരിക്കുന്നതിന്റെ ഒരു 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 സ്ഫുരണമല്ലേ ഇങ്ങനെ അകത്ത് പുറത്ത്, സൂക്ഷ്മം വളരെ ഗ്രോസ് എന്നുള്ള ആ ഡിവിഷൻ എന്ന് എനിക്ക് തോന്നി. അത്രേ ഉള്ളൂ. അപ്പൊ അത് എനിക്ക് തോന്നൽ ശരിയാണോ എന്നുള്ളതായിരുന്നു ഒരു ചോദ്യം. രണ്ടാമത്തേത് വേറൊരു കാര്യമായിരുന്നു, അത് അടുത്ത് കഴിഞ്ഞിട്ട് പറയട്ടെ. പറഞ്ഞോട്ടെ. മാഡം പറഞ്ഞത് ഒരു വളരെ പ്രസക്തമായ ചോദ്യമല്ല, ഒരു ഒരു എന്താ പറയുക, ഒരു നിലപാടാണ് മാഡം നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. ഒരു വായനക്കാരൻ എന്നുള്ള നിലയ്ക്ക് മാത്രമേ എനിക്കിതിൽ ഇടപെടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്റെ ഒരു രീതി, ഞാൻ പ്രധാനമായും ഇതിലെ ഈ കുടുംബത്തിനകത്തും പുറത്തും നിന്ന് പറയേണ്ടി വന്നത്, പ്രധാനമായും പറയേണ്ടി വന്നത് ഈ കഥയെ തന്നെ ആസ്പദമാക്കിയാണ്. കഥയ്ക്ക് പുറത്തും കഥയ്ക്കകത്തും നിൽക്കുക എന്നുള്ളത് എന്റെ കാരണം എന്താ വെച്ചാൽ, ആ കഥകള് നിരൂപിക്കുമ്പോൾ ആ കഥകളുടെ പൊതുഘടനയെയും സൂക്ഷ്മഘടനയെയും, ആ കഥകൾ എവിടെയൊക്കെ ഏതൊക്കെ വികാരങ്ങളിലേക്ക് എനിക്ക് എത്താവുന്നിടത്തോളം, ഏതൊക്കെ വികാരങ്ങൾ വൈകാരികതകളിലേക്ക്, രാഷ്ട്രീയ ബോധത്തിലേക്ക്, സ്വത്വ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുന്നു എന്നതിനെ നമുക്ക് സൂക്ഷ്മത്തിൽ എടുക്കാൻ പറ്റും, എടുക്കാനും പറ്റൂ ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അതും കുറവെന്നുള്ള ഒരു പ്രശ്നം അതിൽ കടന്നു വരുന്നത്. രേഖയുടെ എനിക്കൊന്ന് തീർച്ചയായിട്ടും രേഖ അത് സംസാരിക്കും. ഇവിടെ ഈ ഫെമിനിസം എന്നുള്ള വാക്ക് മാഡം ഈ സീതയുടെ പഠനത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും ആ പ്രയോഗത്തോട് പ്രതികരിക്കാതെ പോയതാണ്. മാഡം പറഞ്ഞത് ശരിയാണ്, ഞാൻ കുറച്ച് കാര്യങ്ങൾ മാറ്റി വന്നത് അതുകൊണ്ടാണ്, എഴുതി വന്നപ്പോ എന്റെ ഒരു മനസ്സ് കടന്നു വന്ന് കാണണം തീർച്ചയായിട്ടും.
ഈ ഒരു വാക്യം കാരണം പലപ്പോഴും സ്ത്രീയുടെ പ്രശ്നത്തെ ഈ ഒരു ഇത്തരം ഈ ഒരു ഇതിനെ ഇത്തരം ഒരു ഫെമിനിസം എന്നുള്ള ഒരു സ്വപ്നയെ അത്തരം ഒരു ഒരു സ്വപ്നയെ തീർച്ചയായിട്ടും ബഹുമാനിച്ചുകൊണ്ട് പറയുകയാണ്. അതിൽ അതിന് ഒരുപാട് വൈവിധ്യങ്ങൾ വന്നു കഴിഞ്ഞു, പല പല മേഖലകളിലേക്ക് നീങ്ങുന്ന വിധത്തിൽ അതിന് വൈവിധ്യങ്ങളും വൈരുദ്ധ്യങ്ങളും വന്നു കഴിഞ്ഞു. പക്ഷെ അതിനെ ഏതെങ്കിലും ഒരൊറ്റ നിർവചനത്തിൽ നിർത്താൻ പറ്റില്ല എന്നതുകൊണ്ട് തന്നെയാണ് അത് അതിനപ്പുറമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ സ്ത്രീകൾ നേരിടുന്നുണ്ട്. പലപ്പോഴും അതിനപ്പുറമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതിലൊന്നാണ് നമ്മൾ ആ വില്ലുവണ്ടി എന്ന് പറയുന്ന രേഖയുടെ തന്നെ കഥയിൽ വരുന്ന ഒരു കാര്യം ഞാൻ ആ രീതിയിലാണ് പറയാൻ ശ്രമിച്ചത്. കാരണം അത് അനുതാപം നമുക്കുണ്ടാവാം, അങ്ങനെ ഈ സംവരണത്തിനെ വെച്ചുകൊണ്ട് പരിഹസിക്കുക, വിവേചനങ്ങൾ നടത്തുക, അതിന്റെ അതിനോടുള്ള കമ്പാഷൻ, അതിനോടുള്ള അനുതാപം നമ്മൾ പ്രകടിപ്പിക്കാം. പക്ഷെ അനുതാപം വേറെ, അനുഭവം വേറെ. ഇതാണ് എന്റെ മനസ്സിൽ എപ്പോഴും വരുന്നൊരു കാര്യം. അനുഭവത്തിന്റെ അകത്തുനിന്ന് സംസാരിക്കുകയും അതിന് കഥാകഥനം നൽകുകയും ചെയ്യുന്നത് മറ്റൊരു സാധ്യതയാണ്. നമുക്ക് അനുതാപത്തിൽ നമുക്ക് ഇതിനെ പറയാം, പക്ഷെ നമുക്ക് അതിൽ നിസ്സഹായരാണ്. നമ്മൾ എഴുതുന്ന ആള് പോലും അതിൽ നിസ്സഹായരാണ് പലപ്പോഴും. ഞാൻ അതിനാണ് ഒരു ഉദാഹരണം പെട്ടെന്ന് പറഞ്ഞു വെച്ചത്. ഈ തൊഴിൽ സ്ഥലത്ത് അപമാനിക്കപ്പെടുകയാണെങ്കിൽ ഉടനടി നീതി കിട്ടുക എന്ന് പറയുന്ന ഒരു ഭരണഘടനയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു നിരീക്ഷണത്തെ ഇല്ലാതാക്കുകയാണ് ഭരണകൂടങ്ങൾ ചെയ്യാൻ ശ്രമിച്ചത് ആദ്യം മുതൽ. അപ്പൊ അവിടെ പോലും ഈ അവരെല്ലാവരും ഇതിന് എന്താ പറയാ, ഇതിനെ അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് പലപ്പോഴും. ഈ ഒരു വൈരുദ്ധ്യം, അനുതാപത്തിന്റെ അകത്തുള്ള ഒരു വൈരുദ്ധ്യം നിലനിൽക്കുകയും അതിന്റെ അതുകൊണ്ട് തന്നെ ഒരു എഴുത്തിലോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഇഷ്യൂ കൊണ്ടോ നമുക്ക് തൽക്കാലത്തേക്ക് നമുക്കൊരു കുറ്റസമ്മതം നടത്തുകയും നമുക്കൊരു പശ്ചാത്താപം നിലനിർത്തുകയും ചെയ്യാം. പക്ഷെ അനുഭവങ്ങളുടെ തീക്ഷ്ണത അതിനേക്കാളൊക്കെ വലുതാണ്. സംവരണത്തിന്റെയും വിവേചനത്തിന്റെയും അവർക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുന്നതിന്റെയും സത്യം പറഞ്ഞാൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് തന്നെ അറിയാം. ഞാൻ പറഞ്ഞു വന്നത് ഈ തീർച്ചയായിട്ടും ആ കഥ അത് അത്തരം ഈ ഭരണകൂടങ്ങൾ നിരന്തരമായി അവകാശങ്ങൾ തന്നെയാണ് ഭരണകൂടങ്ങൾ ലഘൂകരിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ കഥ വളരെ പ്രസക്തമാണ്. ആ നിലയ്ക്ക് നോക്കിയാൽ വലിയ ചോദ്യങ്ങൾ ആ കഥ ഉന്നയിക്കുന്നുണ്ട്. അപ്പം അത്തരം ഈ ഭരണകൂടം വളരെ നയപരമായും തന്ത്രപരമായും വളരെ സ്നേഹത്തിന്റെ ഭാഷയിലും ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം അവകാശങ്ങളെ, ഇതൊരു അവകാശമാണ്, ആരുടെയും ഔദാര്യമല്ല, ഇത്തരം അവകാശങ്ങളെ നിരന്തരമായി ലഘൂകരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഒരു ഇത്തരം കഥകൾ വെല്ലുവിളി പോലെ കഥ പ്രസക്തമാകുന്നത്. എന്തുകൊണ്ട് പന്തിഭോജനം ചെയ്യപ്പെട്ടു എന്നുള്ളത് ഇതിന്റെ സമാന്തരമായി ചിന്തിക്കാവുന്നതാണ്. അതിന്റെ ചർച്ചയല്ല നമ്മുടെ വിഷയം. പക്ഷെ എന്തുകൊണ്ട് പന്തിഭോജനം ആ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തു. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, ആത്യന്തികമായി നിലനിൽക്കുന്ന ഒരു ഒരു സാംസ്കാരിക വിദ്യാഭ്യാസ രാഷ്ട്രീയം അതിൽ ഉണ്ട് ശരിക്കും. കാരണം ഏറ്റവും കുറച്ച് ഏറ്റവും എന്താ നമ്മുടെ ഗവേഷണ മേഖലകളിൽ ഒരുപക്ഷെ ഈ നമ്മൾ പറയുന്ന ദളിത് വിദ്യാർത്ഥികളുടെ വിഭാഗത്തിൽ നിന്നും ഏറ്റവും കുറച്ച് ആളുകൾ മാത്രമാണ് ഗവേഷണത്തിലേക്ക് പ്രവേശിക്കുകയോ അല്ലെങ്കിൽ അത് പൂർത്തിയാക്കുകയോ ചെയ്യുന്നുള്ളത് എന്റെ ഒരു കണക്കല്ല. അത് അങ്ങനൊരു കണക്ക് കൃത്യമായി ഗവൺമെന്റിന്റെ തലത്തിൽ നിന്ന് വരുന്നുണ്ട്. ഇന്ത്യ മൊത്തവും കേരളത്തിൽ പലയിടത്തൊന്നും ഇല്ല, സീറ്റ് തന്നെ ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയ്ക്ക് അകത്തുകൂടെ പോയിക്കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ഞാൻ എന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ഒന്ന്. അതുകൊണ്ട് തന്നെ കഥ അതിന്റെ ഒരു സൂക്ഷ്മധാരയിൽ വന്നിട്ട് അത് വലിയ തോതിലേക്ക് അത് വികസിപ്പിക്കാം. അതിനെ അതിനെ അതിജീവിക്കുന്നതിന്റെ ഒരു ഭാഷയാണ് അതിനെ ഇല്ലിയാസ് ചെയ്യുന്നത്, വേണ്ടെന്ന് പറഞ്ഞ് കളയുക. അതൊരു ഒരു സാധ്യതയാണ്. അതിൽ നിന്ന് അതിനേക്കാൾ മറികടന്ന് മറ്റൊരാളായി മാറാൻ ഒരാൾക്ക് കഴിയും എന്ന് വേണമെങ്കിൽ പറയാം. അത്തരം ചോദ്യങ്ങൾ, അത്തരത്തിൽ വീണ്ടും ചോദ്യങ്ങളാണ് ഇത് ശരിക്കും. ഇതിനൊരു അന്തിമമായ ഒരു നിരൂപണമോ അന്തിമമായ ഒരു ഒരു ആശയമോ അല്ല, അത് വീണ്ടും അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കുന്ന കഥകളാണ് വില്ലുവണ്ടി. മാത്രമല്ല അവിടെ ജീവിതമാണ് സ്വതന്ത്രമായി ജീവിക്കാനുള്ള ഒരു അവസ്ഥ, സ്വതന്ത്രമായി വിദ്യാഭ്യാസം നേടാനുള്ള ഒരു അവസ്ഥ. വിദ്യാഭ്യാസം നേടിയാൽ സ്വതന്ത്രമായി അതിന്റെ ഭാഗമായി മറ്റൊരു മേഖലയിലേക്ക് പ്രവേശിക്കാനുള്ള അവകാശം, ഇതാണ് വില്ലുവണ്ടി ആവശ്യപ്പെടുന്നത്. അന്നാണെങ്കിൽ നമുക്ക് ഇന്ന പാതയിലൂടെ നടക്കാനുള്ള അവകാശമായിരുന്നു വില്ലുവണ്ടിക്കെങ്കിൽ. ഇപ്പോൾ യങ്കാളി വരികയാണെങ്കിൽ ആവശ്യപ്പെടുന്നത് സ്വതന്ത്ര വിദ്യാഭ്യാസം കിട്ടുന്നതിന് വേണ്ടിയായിരിക്കണം പ്രധാനമായും. അതിനുള്ള വിദ്യാഭ്യാസം നിർബന്ധമായി കൊടുക്കുകയും വേണം. പലപ്പോഴും അത് ഞാൻ കൂടുതൽ അതിലേക്ക് പോകേണ്ട ഒരു സന്ദർഭമല്ല, പലപ്പോഴും അത് നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നിഷേധിക്കപ്പെടുന്നത് ഇല്ലെന്ന് പറയുന്നത് ഒരു നമ്മൾ തന്നെ നമ്മളെ വഞ്ചിക്കുന്നത് പോലെയാണ്. നിഷേധിക്കപ്പെടുന്നത് എന്റെ ഒരു അവസ്ഥ വിദ്യാഭ്യാസ മേഖലയിലുണ്ട്. ഇതിന്റെ അകത്ത് നിന്നുകൊണ്ടാണ് ഈ കഥ സംസാരിക്കുന്നത്. പക്ഷെ കഥ അത് വളരെ കൃത്യമായി വളരെ സൂക്ഷ്മത്തിൽ പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണെന്ന ഒരു അഭിപ്രായമാണ് എനിക്ക് അതിനെ കുറിച്ച് പ്രധാനമായും പറയാനുള്ളത്.
അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഫെമിനിസം ഞാൻ പറഞ്ഞു വന്നതേ ഉള്ളൂ. ഫെമിനിസം എന്നൊരു ഒരു ഒരു വാക്കിനെ ബഹുമാനിക്കുന്നു. ഫെമിനിസംസ് എന്നാണ് ഇന്ന് നമുക്ക് പറയാറുള്ളത്. അപ്പൊ ആ ഫെമിനിസംസിനെ പോലും ബാധിക്കുന്നു. പക്ഷെ അതിനും അപ്പുറമാണ് ഒരുപക്ഷെ ഓരോരോ ആഫ്രിക്കയിൽ വരുന്ന അതേ ഇഷ്യൂ അല്ല കേരളത്തിലുള്ളത്. കേരളത്തിലുള്ളതല്ല ഉത്തർപ്രദേശിലുള്ളത്. ഓരോ പ്രദേശത്തിലും ഇതിൽ വരുന്ന വൈവിധ്യം ഇതിനെ വരുന്ന വല്ലാത്തൊരു ഒരുതരം വൈരുദ്ധ്യങ്ങളും ഒഴിവാക്കലുകളും വിളമ്പുകളിലേക്ക് നിരന്തരമായി നിരസിക്കപ്പെടുകയും ചെയ്യുന്നതിന്റെ അവസ്ഥ ഓരോ നിലയ്ക്കുണ്ട്. വളരെ പോളിഷ് ചെയ്താണെങ്കിൽ കേരളത്തിൽ വളരെ പോളിഷ്ഡ് ആയിട്ടാണ്, മറ്റൊരിടത്ത് വളരെ പരുക്കനായിട്ടാണ്. പക്ഷെ സംഭവം തന്നെയാണ്. അപ്പൊ ഇത് നേരിട്ടൊരു ഫെമിനിസം കൊണ്ട് മാത്രം നമുക്ക് ഫെമിനിസംസ് എന്ന് പറയാനാണ് ഇഷ്ടം. അത്ര ഫെമിനിസംസിന്റെ അകത്ത് ഈ വിഷയം കടന്നു വരുന്നുണ്ട്, ഇല്ലെന്നല്ല, ഉണ്ട് തീർച്ചയായിട്ടും. പക്ഷെ അതിനും അപ്പുറമാണ് അനുഭവങ്ങൾ എന്നാണ് എന്റെ ഒരു പക്ഷം. തീർച്ചയായിട്ടും ബഹുമാനിച്ചത് ബഹുമാനിച്ചുകൊണ്ട് വരികയാണ്. അത് കൂടുതൽ എനിക്ക് ഈ ചെറിയ സമയത്ത് ഉപയോഗിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ടീച്ചർ സംശയം ചോദിക്കുമെന്ന് അറിയാം അടുത്ത സമയത്ത്. അപ്പൊ അടുത്തതിന് വീണ്ടും പറയാം. ഹലോ, എന്റെ പേര് ആരോമൽ സുബി സ്റ്റീഫൻ. എനിക്ക് ഒരു സംശയമുണ്ട്, അത് എനിക്ക് രാധാകൃഷ്ണൻ സാറിനോടാണ് ചോദിക്കാനുള്ളത്. ഇന്ദുലേഖ മിസ് പറഞ്ഞ ഇടം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് കൂടി ചേർത്തിട്ടാണ് ഞാൻ നിരൂപണം, അല്ലെങ്കിൽ ഞാൻ വായിച്ചത് ഗ്രേസിയുടെ പടിയിറങ്ങിപ്പോയ പാർവതി എന്ന കഥയായിരുന്നു. അതിൽ ഒരു അതെ ആ കഥയാണ്. അപ്പോ ആ കഥയിൽ ഒരു കഥാപാത്രം സ്വവർഗ പെൺ കഥാപാത്രം സ്വവർഗ അനുരാഗം പുലർത്തുന്ന കഥാപാത്രമാണ്. ഹലോ, സാർ, അപ്പോ ആ കഥാപാത്രത്തിൽ ഈ സ്വവർഗാനുരാഗം പുലർത്തുന്നുണ്ടെങ്കിലും അത് തന്റെ കൂട്ടുകാരിയോടോ അവൾക്ക് വികാരങ്ങൾ തോന്നുന്ന സുഹൃത്തിനോടോ സമൂഹത്തിനോടോ അത് വെളിപ്പെടുത്താനാകാതെ അത് അടക്കി ജീവിക്കുകയും പിന്നീട് സാധാരണ സമൂഹത്തിൽ കാണുന്ന പോലെ അവൾ വിവാഹിതയാവുകയും അമ്മയാവുകയും ചെയ്യുന്നുണ്ട്. സ്വന്തം സ്വന്തമായിട്ടുള്ള ഐഡന്റിറ്റി ഇതാണെന്ന് ലോകത്തിന് മുന്നിൽ തുറന്നു പറയാനാകാതെ സമൂഹം വരച്ചിടുന്ന സ്ത്രീക്ക് നൽകുന്ന ഇടത്തിനുള്ളിൽ ഒരു അമ്മയായും ഒരു ഭാര്യയായും ഒരു വീട്ടിനുള്ളിൽ ആണ് അവൾ ജീവിക്കുന്നത്. അങ്ങനെയാണ് കഥാകാരി പോലും അവളുടെ സ്ഥാനം കഥയിൽ നിർണയിക്കുന്നത്. അപ്പോ ഇത്തരമൊരു നിർണയത്തിലേക്ക് അങ്ങനെ വ്യത്യസ്തമായൊരു വ്യക്തിത്വം ഉണ്ടായിട്ടും സമൂഹം നൽകുന്ന അമ്മയെന്നും ഭാര്യയെന്നുമുള്ള ഇടത്തിനുള്ളിലേക്ക് ഈ കഥാപാത്രത്തെ ചുരുക്കാൻ ഗ്രേസിയെ പ്രേരിപ്പിച്ചതൊക്കെ എന്തൊക്കെയാകാം? ഒരുപക്ഷെ ആ ഒരു തുറന്നു പറച്ചിൽ നമ്മുടെ സമൂഹം അംഗീകരിക്കില്ല എന്ന് എഴുത്തുകാരിക്ക് തന്നെ ബോധ്യമുള്ളതുണ്ടാവും. ഇതാണ് എന്റെ സംശയം. നല്ല ചോദ്യമാണ്. നിരൂപണവും നന്നായിരുന്നു. ആരോമൽ സുബി തോമസിന്റെ നിരൂപണം നന്നായിരുന്നു. അത് ആരോമൽ സുബി തോമസും ഒരു പക്ഷെ അവിടെ വന്ന ഒരു വളരെ അബ്രപ്റ്റ് ആയ ഒരു എൻഡിങ് ആണ് അതിന്റെ അവസാനം വരുന്നത്. പക്ഷെ ഇപ്പം ഒരു എഴുത്തുകാരിയുടെ നിലപാട് എനിക്ക് പറയാനാവില്ല. ഞാൻ ആ കഥ വളരെ വന്ന കാലത്ത് തന്നെ അത് വായിച്ചതാണ്. 91-ലും വരുന്ന സമയത്ത് തന്നെ ആ പുസ്തക രൂപത്തിൽ കൈ കിട്ടിയ ആ പേരിൽ തന്നെയാണ് പുസ്തകം വന്നത് വായിച്ചതാണ്. പക്ഷെ അത് ഇപ്പൊ ആരോമൽ ചോദിച്ച അവരുന്നയിക്കുന്ന ചോദ്യം ആരോമൽ ഉന്നയിച്ച ഒരു ചോദ്യത്തിന് ഉത്തരമില്ല. ശരിക്കും പറഞ്ഞു എന്തുകൊണ്ട് ഗ്രേസി അത് ചെയ്തെന്ന് എനിക്കത് പറയാൻ പറ്റില്ല. പക്ഷെ ആരോമൽ അതിൽ ഉന്നയിച്ചിട്ടുള്ള ചില ഇഷ്യൂസ് ഉണ്ട്. അതിൽ വളരെ പ്രധാനമായും വരുന്നൊരു കാര്യം വളരെ പ്രധാനമായി ആസക്തി എന്ന് പറയുന്ന ഒന്നിനെ ഒരു ഒരു കാര്യത്തെ നമ്മുടെ ലസ്റ്റ് എന്നൊക്കെ പറയാം മാഡം. അത്തരം ഒരു ആസക്തിയെ വലിയ തോതിൽ ആ കൃതിയിൽ ഉപയോഗിച്ചു. ആസക്തി എന്ന് പറയുന്ന ഒരു ഒരു കാര്യത്തെ ആസക്തിയെ ആസക്തി എന്ന് പറയുന്നത് കൊണ്ട് അവിടെ തന്നെ ഒരു പുരുഷൻ കടന്നു വരുന്നു. ആസക്തിയുമായിട്ട് വരുമ്പോൾ ഒരു പുരുഷനും കടന്നു. ഈ പുരുഷന്റെ ആസക്തി എന്ന് പറയുന്ന പുരുഷാസക്തി എന്ന് പറയുന്ന ഒന്നിനെ വളരെ കൃത്യമായി വളരെ കൃത്യമായി അതിന്റെ ഡീകോഡ് ചെയ്യുക, അതിനെ അഴിച്ചെടുത്ത് കൊണ്ടുവരികയും അവിടെ വളരെ കൃത്യമായ ഒരു അഭയം എന്ന് പറയുന്ന ഒരു ഒരു വികാരം കടന്നു വരുന്നുണ്ട്. അവിടെയൊക്കെ പലപ്പോഴും ഈ കഥ ഒരു സേഫ് സോണിലേക്ക് പോകുന്നതെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാനിപ്പോ അതിന്റെ ഒരു ആ ഒരു രീതിയിലൊരു വിമർശനമല്ല, സേഫ് സോണിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഒരു വാക്ക് തന്നെ ഉണ്ട്, അത് രണ്ട് പ്രാവശ്യമായി ആരോമൽ ശ്രദ്ധേയമായ രീതിയിൽ അത് ആവർത്തിക്കുന്നത് കാണാം. കരുണ വഴിയുന്ന ഒരാളെയാണ് വേണ്ടത്. ആസക്തിയോടെ നോക്കുന്ന തീ പാറിക്കുന്ന കണ്ണുകളുമായി ആസക്തിയോടെ നോക്കുന്ന ഒരാളല്ല, മറിച്ച് ഇങ്ങനെ ഒരാളാണ് വേണ്ടത്. അപ്പൊ ഇത്തരം ഇഷ്യൂസിൽ ആ കഥകളിലെ ഉടനീളം തന്നെ ഈ ഒരു എന്താ പറയാ ഒരു
മധ്യവർഗ നമ്മൾ പറയില്ലേ ഒരു പരസ്പര ധാരണകൾ അതിൽ കടന്നു വരുന്നുണ്ട്. അതൊരു കഥയുടെ സത്യസന്ധതയായിട്ടാണ് കാണേണ്ടത്. ഒരു പ്രശ്നത്തെക്കാൾ അങ്ങനെ നമ്മൾ ചിലതിലെ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത്, ചില കോംപ്രമൈസസ് ഉണ്ടാവുന്നത്, ചില അത്തരം ചില കാര്യങ്ങൾ അതിൽ കടന്നു വരുന്നുണ്ട് പലപ്പോഴും. പക്ഷെ കൂട്ടുകാരി മറ്റൊരു കൂട്ടുകാരി നിരസിക്കുന്ന ഒരു ഘട്ടം അതിൽ കടന്നു വരുന്നത് കാണാം പലപ്പോഴും. പക്ഷെ രമേശ് ഒരു ചോദ്യം ഇതിലും പ്രധാനമാണ്, എന്തുകൊണ്ട് അത്തരം ഒരു ഒരു സെയിം സെക്സ് ലവ് എന്ന് പറയുന്ന ഒരു കാര്യം, ഒരു സെയിം സെക്സ് ലവിനെ എന്തുകൊണ്ട് നമ്മൾ നമ്മുടെ ഒരു സമൂഹം സ്ത്രീകളുടെ ആ സ്ത്രീ ഇതിലെ പാർവതിയുടെയും സുഹൃത്തിന്റെ കാര്യമാണെങ്കിൽ എന്തോ ഈ സെയിം സെക്സ് ലവിനെ ഒരു പാപമായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു തുറന്ന് പറയാൻ പറ്റാത്ത ഒന്നായി എന്തുകൊണ്ട് ഒരു കാഥികയ്ക്ക് കഴിയുന്നില്ല, അതിനെ തുറന്ന് പറയാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല, കഴിയുന്നില്ല എന്ന ഒരു ചോദ്യം അത് ഉന്നയിക്കുന്നുണ്ട്. ഉന്നയിക്കുന്നിടത്താണ് നിരൂപണത്തിന്റെ പ്രസക്തിയുള്ളത്. മറ്റു ചോദ്യങ്ങളിലേക്ക് നടക്കുന്ന ഉത്തരങ്ങളില്ല, അതിന് ചോദ്യങ്ങൾ മാത്രമാണ്. അത് ഒരുപക്ഷെ ഒരു ഒരു കേവലം ഒരു വായനക്കാരനായിട്ട് പറയാവുന്നത് ഒരു തരത്തിലുള്ള നമ്മുടെ ഒരു മധ്യവർഗ സദാചാരമാണ് അതിൻ്റെ അകത്ത് നിലനിൽക്കുന്നത്. ഒരുപക്ഷെ ഈ 30 വർഷത്തിന് ശേഷം 91 വന്ന കഥയാണ്, ഒരു 29 വർഷമായി, ഒരു 30 വർഷത്തിന്റെ അകത്താണെങ്കിൽ ഒരുപക്ഷെ ഇതിന്റെ ഇതിന്റെ അന്ത്യം നമ്മൾ ഒരുപക്ഷെ ഇപ്പോൾ ആരോമൽ ഒരുപക്ഷെ ഈ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം മറ്റൊരു തരത്തിലാവും ഇതിലുണ്ടാവുക. ഇതിന്റെ എൻഡിങ് ഒരുപക്ഷെ ഇങ്ങനെ ആവില്ല തീർച്ചയായിട്ടും. ഇതിന്റെ ഒരു ഒരു ഈ കഥയിൽ അവസാനിപ്പിച്ച് പോകുന്ന ഒരു ഘടകം മറ്റൊരു തരത്തിലാകാനുള്ള സാധ്യതയുണ്ട്. 91 സംസാരിക്കുന്നതിൽ നിന്നും 29 വർഷം കഴിയുമ്പോൾ അതിന് മാറ്റം ഉണ്ടാവും, ഉണ്ടാവാം എന്ന് എനിക്ക് പറയാനാവും. മറ്റൊരാളുടെ മനസ്സ് നമുക്കറിയില്ല, പക്ഷെ ആ ചോദ്യം പ്രസക്തമാണ്. അത് അതിന്റെ ഒരു കഥ തെരഞ്ഞെടുത്തത് അത് വളരെ ബോൾഡായിട്ട് എടുത്ത് അതിനെ ഒരു ഇഷ്യൂ അതിലുണ്ടാക്കുകയും ഈ ചോദ്യം തന്നെ ആണ് അതിന്റെ ഉത്തരം. താൻ ചോദിച്ച ചോദ്യമാണ് അതിന്റെ ഉത്തരം. എന്തുകൊണ്ട് നമ്മൾ ഇതിനെ ഭയക്കുന്നു? എഴുതാൻ ഇഷ്ടമാണ് പലർക്കും, പക്ഷെ എന്തുകൊണ്ട് ഇത് തുറന്ന് ഇത്തരം ഒരു ചോദ്യം ഉന്നയിക്കുവാൻ നമ്മുടെ ആളുകൾ മടിക്കും? അത് ഇഷ്ടപ്പെടും. ഒന്നില്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ വിക്ടോറിയൻ സദാചാരത്തിലെ തുടർച്ചയായി വന്ന മധ്യവർഗ സദാചാരമാവാം, അങ്ങനെ ആവാം. അതെ, പക്ഷെ അത് ഞാൻ ഗ്രേസിയുടെ പക്ഷത്ത് എനിക്ക് പറയാനാവില്ല. വളരെ നന്ദി രാധാകൃഷ്ണൻ സാർ, ഇന്ദുലേഖ ടീച്ചർ, ആരോമൽ ഈ സഫലമായ ചർച്ചയ്ക്ക്. വെബിനാറിന് നന്ദി പറയുന്നതിന് സ്കൂൾ ഓഫ് ലെറ്റേഴ്സിലെ ലൈബ്രറിയൻ സരിതയെ ക്ഷണിക്കുന്നു. ഹലോ, അല്ലെങ്കിൽ മിനി മാഡത്തിന്റെ ഫോണം കൊടുക്കുന്നു. ഹലോ, ഹലോ, കേൾക്കുന്നുണ്ടോ? സമൂഹത്തിലെ വിവിധ തലങ്ങളിലുള്ള കാലങ്ങളിലുള്ള സ്ത്രീ ജീവിത ചിത്രീകരണത്തിലൂടെ കടന്നു പോകാൻ ഈ വെബിനാറിലൂടെ സാധിച്ചു എന്ന് കരുതുന്നു. മഹാത്മാഗാന്ധി സർവകലാശാല ലൈബ്രറി നടത്തിയ മലയാള സാഹിത്യത്തിലെ സ്ത്രീ കേന്ദ്രീകൃത രചനകൾ എന്ന ഈ വെബിനാറിൽ മുഖ്യപ്രഭാഷണം നടത്തിയത് പ്രശസ്ത എഴുത്തുകാരിയും മാവേലിക്കര വിഷമൂർ കോളേജിലെ അധ്യാപികയുമായ ശ്രീമതി കെ രേഖയാണ്. എല്ലാ ഇടങ്ങളിലുള്ള സ്ത്രീകൾക്കും പറയാനൊരു കഥയും നേടാനൊരു ലോകവുമുണ്ടെന്ന് മനോഹരമായി ഓർമ്മിപ്പിച്ച രേഖാ മിസ്സിന് മഹാത്മാഗാന്ധി സർവകലാശാല ലൈബ്രറിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഈ വെബിനാറിൽ അവതരിപ്പിക്കപ്പെട്ട പ്രബന്ധങ്ങളെ വളരെ മനോഹരമായി അവലോകനം ചെയ്ത് സംസാരിച്ചത് സ്കൂൾ ഓഫ് ലെറ്റേഴ്സിലെ അധ്യാപകനായ പ്രൊഫസർ ഡോക്ടർ പി എസ് രാധാകൃഷ്ണൻ സാർ ആണ്. അദ്ദേഹത്തിന് ഈ വെബിനാറിന്റെ പേരിലും മഹാത്മാഗാന്ധി സർവകലാശാല ലൈബ്രറിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. സർവകലാശാലയിലെ വിവിധ തലങ്ങളെ പ്രതിനിധീകരിക്കുന്ന അധ്യാപകരും അനധ്യാപകരും വിദ്യാർത്ഥികളും ആയ സ്ത്രീകളാണ് ഈ വെബിനാറിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചത്.
ഈ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ പരിപാടിയിൽ പങ്കുകൊണ്ട എല്ലാവർക്കും സർവകലാശാല ലൈബ്രറിയുടെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കേ.